السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. قرآن പഠനത്തിന് ഒരു എളുപ്പവഴിയുടെ 88-ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദ്ദമായ സ്വാഗതം. 88-ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകം ഖുർആനിലെ ഒരു ഭാഗം വായിച്ചാൽ അതിൻ്റെ ആശയം മനസ്സിലാകത്തക്ക രീതിയിലുള്ള അറിവ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു പദഘടന അല്ലെങ്കിൽ അതിലെ ഒരു പദം കിട്ടിയാൽ ആ പദത്തിൻ്റെ ഘടന ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നാമം കിട്ടിയാൽ ആ നാമത്തിൻ്റെ അവസാനത്തിലുള്ള അടയാളം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫത്ഹത്താണെങ്കിൽ അതിൻ്റെ കാരണമെന്ത്, കസ്രത്താണെങ്കിൽ അതിൻ്റെ കാരണമെന്ത്, ളമ്മത്താണെങ്കിൽ അതിൻ്റെ കാരണമെന്ത് എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഖുർആനിലെ എഴുപത്തിയേഴ് ശതമാനം പദങ്ങളും നിങ്ങൾക്ക് അറിയാം. 60,000-ത്തിലധികം പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും എവിടെയെങ്കിലും എന്തെങ്കിലും മനസ്സിലാകായ്മ അല്ലെങ്കിൽ കെട്ടിക്കുടുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു വരുത്തി വെച്ചതല്ല, അത് നാം പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഫലം ആണ് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, നമസ്കാരം നിന്ദ്യവും നീചവുമായ പ്രവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയും. പക്ഷെ എന്തുകൊണ്ട് നമസ്കരിക്കുന്നവൻ നിന്ദ്യവും നീചവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നില്ല? നമസ്കാരം യഥാവിധം നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നോമ്പ് പരിചയമാണെന്ന് പറഞ്ഞു, പക്ഷെ നോമ്പ് എടുക്കുന്നവൻ എന്തുകൊണ്ട് അതിൻ്റെ ഫലം അവന് കിട്ടുന്നില്ല? ഹജ്ജിൻ്റെ ഫലം എന്തുകൊണ്ട് പലർക്കും കിട്ടുന്നില്ല? അതേപോലെ ഖുർആൻ നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു, പിന്നെ മനസ്സിലാകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കുന്നില്ല, വായിക്കേണ്ട രീതിയിൽ വായിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഭാഗം ക്ലിയറാണ്. ഇന്ന് നമുക്ക് അബസ് അധ്യായത്തിലെ 20 മുതൽ 28 വരെയുള്ള സൂക്തങ്ങളാണ് പഠിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ പദാനുപദാർത്ഥം ആദ്യമായി നോക്കാം, എന്നിട്ട് നമുക്ക് അവൻ്റെ വ്യാകരണം നോക്കുന്നതായിരിക്കും നല്ലത്. ഇരുപത് മുതൽ 28 വരെയുള്ള സൂക്തം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم السبيل يسره ثم أماته فأكبر ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا. ആദ്യം നമുക്ക് പദാനുപദാർത്ഥം നോക്കുന്നതിന് മുമ്പ് ഇതിൽ ജീവിതപരമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ശ്രദ്ധിക്കാം, എന്ന് നോക്കാം. തുമ്മസബീല യസ്സറ, മീമിന് ഷെദ് വന്നാൽ രണ്ട് ഹർക്കത്ത് മണിക്കണം. യസ്സറഹു എന്നാണ് പദം. അവിടെ അവസാനം ഒരു ചെറിയ വാവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ചെറിയ വാവ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിൽ ഉള്ള 20 മുതൽ 24 വരെയുള്ള സൂക്തങ്ങളിൽ ഇതേ
രീതിയിൽ കാണാൻ പറ്റും. 20 നിങ്ങളുടെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടെങ്കിൽ 17 സൂക്തം മുതൽ 24 സൂക്തം വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 17 സൂക്തം മാ അക്ഫറഹു, മാ അക്ഫറഹുവിലുള്ള ഹു എന്താണ്? ഹു അവനെ എന്ന അർത്ഥത്തിലുള്ളതാണ് അല്ലേ? അപ്പൊ അതെന്താണ്? സർവനാമത്തിന്റെ ഹ ആണ്. അതേപോലെ മിൻ ഐ ഷൈഇൻ ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചുവല്ലോ, ഖലഖഹു. അപ്പൊ അവിടെയും എന്താണ്? അവനെ എന്ന അർത്ഥത്തിലുള്ള ഹു ആണ്, സർവനാമത്തിന്റെ ഹു ആണ്. തുമ്മ സബീല യസ്സറഹു, അവിടെ എന്താണ്? അവനെ എളുപ്പമാക്കി കൊടുത്തു എന്നാണ്. അപ്പോ യസ്സറഹു അവിടെയും എന്താണ്? സർവനാമത്തിന്റെ ഹു ആണ്. ഫഅഖ്ബറഹു അവിടെയും സർവനാമത്തിന്റെ ഹു ആണ്. തുമ്മ ഇദാ ശാ അൻശറഹു അവിടെയും എന്താണ്? സർവനാമത്തിന്റെ ഹ ആണ്. കണ്ണ് ഫല്യന്ദുരിൽ, അതേപോലെ കല്ല ലം യഖ്ദി മാ അമറഹു അവിടെയും സർവനാമത്തിന്റെ ഹ. ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തആമി അവിടെയും സർവനാമത്തിന്റെ ഹ. ഈ സർവനാമത്തിന്റെ ഹന് ഇത് തജ്വീദ് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. പക്ഷേ ഇത് തുടക്കക്കാരനോട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഇത് സർവനാമത്തിന്റെ ഹ ആണ്. സർവനാമത്തിന്റെ ഹ ആണ് എന്ന് അറിയുന്ന ഒരാളോടെ ഇത് പറഞ്ഞു കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പറയേണ്ടത് അവിടെ ചെറിയ വാവ് ഇട്ടിരിക്കുന്നു. അങ്ങനെ ചെറിയ വാവിൽ അവസാനിക്കുന്നിടത്ത് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിലാണ് നിർത്തേണ്ടത്. യസ്സറഹുവിലുള്ള ഹയിലാണ് നിർത്തേണ്ടത്. അക്ബറഹുവിലുള്ള ഹ, അൻഷറഹു, മാ അമറഹു, ഇലാത്ത ആമിഹി, അവിടെ എല്ലാം എന്താണ്? ഹ ആണ്. ആ ഹയിലാണ് നിർത്തേണ്ടത്. അതിന് പകരമുള്ള ചെറിയ അക്ഷരത്തിലല്ല, അതിന് ശേഷമുള്ള ചെറിയ അക്ഷരത്തിലല്ല നിർത്തേണ്ടത്. പക്ഷെ വ്യാകരണം പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് സർവനാമത്തിന്റെ ഹന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ അല്ലെങ്കിൽ, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ അല്ലെങ്കിൽ അവിടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വാവ് വരും, അല്ലെങ്കിൽ യാ വരും. ചേർത്ത് വായിക്കുമ്പോൾ ദീർഘം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ വാവിട്ടിരിക്കുന്നത്. ഇലാത്ത ആമിഹി അവിടെ എന്തുണ്ട്? സർവനാമത്തിന്റെ ഹാന് മുമ്പുള്ളതിന് കെസറാണ്. അതിന് അതല്ലാതെ ഉള്ളതിനെല്ലാം പറഞ്ഞത് എല്ലാം ഫതഹാണ്. സുക്കൂൻ അല്ലാതെ ഏത് അടയാളം വന്നാലും ആ സർവനാമത്തിന്റെ ഹാന് രണ്ട് ഹരക്കത്ത് ദീർഘിപ്പിച്ച് പറയണം. പാരായണം ചെയ്യുമ്പോൾ ചേർത്തോതുമ്പോഴാണ് കേട്ടോ, അടുത്ത ആയത്തിലേക്ക് ചേർത്തോതുമ്പോൾ. നമ്മൾ ചേർത്തോതുന്ന നിയമം അല്ല എടുക്കുന്നത്, നിർത്തുന്ന നിയമമാണ് എടുക്കുന്നത്. അപ്പൊ നിർത്തുന്ന നിയമം എടുക്കുമ്പോൾ എവിടെ നിർത്തണം? ആ സർവനാമത്തിന്റെ ഹയിലാണ് നിർത്തേണ്ടത്. അതിന് ശേഷമുള്ള വാവ് ഭാഷാപരമായി ഉള്ളതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ചേർത്ത് വായിക്കുന്ന ആൾക്ക് മാത്രം ബാധകമാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുമ്മ സബീല യസ്സറഹ, തുമ്മ അമാതഹു ഫഅഖ്ബറഹ, ثم اذا شاء انشره كلا لما يقضي ما امره فلينظر الانسان الى طعامه അവിടെല്ലാം നിർത്തുമ്പോൾ ഹാനാണ് നിർത്തേണ്ടത്. 17 സൂക്തം താമിഹ്, 18 സൂക്തം അല്ല 17 സൂക്തം മാ അക്ഫറ അക്ഫറ മാ അക്ഫറ, അതേപോലെ 18 സൂക്തം ഖലഖ, 19 സൂക്തം അക്ബറ അല്ല 19 സൂക്തം ഫഖദ്ദറ, അതേപോലെ 20 സൂക്തം യസ്സറ, 21 ഫഅഖ്ബറ, 22 അൻശറ, 23 മാ അമറ, 24 ഇലാ തആമി. ഇവിടെല്ലാം ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം എടുത്ത് ഈ തജ്വീദിന്റെ ഭാഗം നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ ആരെങ്കിലും തജ്വീദ് ഈ ഭാഗം തജ്വീദ് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ചേർത്ത് ഓതുമ്പോൾ അവിടെ ദീർഘം വേണം, നിർത്തിയാൽ അവിടെ ദീർഘമില്ല, അവിടെ ഹയിലാണ് നിർത്തേണ്ടത്. കാരണം എന്താണ്? സർവനാമത്തിന്റെ ഹ ആണ്. അപ്പോൾ അത് പ്രത്യേകം വളരെ പ്രധാനപ്പെട്ട ഒരു തജ്വീദ് നിയമമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രധാന പദാർത്ഥം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ തജ്വീദിലേക്ക് വന്നത്.
അതേപോലെ ഇവിടെ ഷദ്ദുള്ള മീമിനെയൊക്കെ മണിക്കണം. അമാതഹു ഫഅക്ബറ, അമാതഹു എന്ന് പറഞ്ഞപ്പോ കണ്ടോ അവിടെ വാവിന് എന്തുണ്ട്, അമാതഹു ഹൂവിന് ശേഷം ചെറിയ വാവിട്ടിട്ടുണ്ട്. കാരണം അമാതഹു ഫഅക്ബറ എന്ന ഹർക്കത്ത് ദീർഘിപ്പിക്കണം, ചേർത്ത് വരണം ചെയ്യുന്നു. തുമ്മ ഇദാ ശാ, അവിടെ അഞ്ച് ഹർക്കത്ത് ദീർഘിപ്പിക്കണം, നിർബന്ധം കേട്ടോ, അഞ്ച് ഹർക്കത്ത് ദീർഘിപ്പിക്കണം. തുമ്മ ഇദാ ശറ, നൂനെ മറച്ചു മണിക്കണം. ശറ കല്ല ലമ്മാ യഖ്ദി, കല്ല എന്നിടത്ത് ലാമിന് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കല്ല അങ്ങനെ പറയാൻ പാടില്ല, അത് തികച്ചും തെറ്റാണ്. ലമ്മ രണ്ട് ഹർക്കത്ത് ദീർഘിപ്പിക്കണം. യഖ്ദി മാ അമറ, അവിടെ ലമ്മാ യഖ്ദി മാ അമറ എന്ന് പറയാൻ പാടില്ല. ഖളാ യഖ്ദി എന്ന് തന്നെയാണ് നിയമം, പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഒരു ഭാഷാ നിയമമുണ്ട്, അത് പ്രകാരം അവിടെ, പക്ഷെ ആ വിഷയം നമ്മൾ ഇന്ന് വിശദീകരിക്കുകയില്ല, എങ്കിലും അത് പ്രകാരം ഇവിടെ ലമ്മാ യഖ്ദി ദീർഘമില്ലാതെയാണ് പറയേണ്ടത്. മാ അമറ ഫൽയൻളുർ, മാ അമറയിലെ മാ അവിടെ നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് ദീർഘിപ്പിക്കണം. ഫൽയൻളുരിൽ ഇൻസാനു, നൂന് മറച്ചു മടിക്കണം. ഇൻസാനു, അവിടെ നൂന് മറച്ചു മടിക്കണം. ഇലാ തആമി, അന്ന നൂന് ഷദ്ദുള്ള നൂൻ രണ്ട് ഹർക്കത്ത് മണിക്കണം. അന്ന സബബ്നൽ മാ, അഞ്ച് നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് നിർബന്ധമായും കിട്ടണം. സബ്ബ എന്നിടത്ത് എന്താണ്, ഫത്ഹ തൻവീനാണ്, ദീർഘ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്ത് മാത്രം ദീർഘിപ്പിച്ച് നിർത്തുക. തുമ്മ നേരത്തെ പറഞ്ഞു രണ്ട് ഹർക്കത്ത് മണിക്കണം. ഷഖഖ്നൽ അർദ ദ, നാവിന്റെ സൈഡ് കൊണ്ട് പല്ലിന്റെ സൈഡിൽ ചേർത്ത് പറയണം. ഷക്കഖ്നൽ അർദ ഷക്ക, പറ്റാത്തവർ ഇപ്പൊ തന്നെ ശരിയാക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിരിച്ചിരിക്കുകയും കുറേശ്ശെ കുറേശ്ശെ സൈഡ് കൊണ്ട് പറയാൻ ശീലിക്കുകയും വേണം. ഷക്ക അവിടെ ദീർഘ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്ത് മാത്രം ദീർഘിപ്പിച്ച് നിർത്തുക. ഫഅംബത്ന എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ കടന്നു പോകാൻ മാത്രം ചുണ്ടിൽ വിടവ് കൊടുക്കുക. അമ്പത്തിന, അവിടെ രണ്ട് നിയമമുണ്ട്. ഒന്ന്, അൻപത്തിന എന്ന അന്നിനെ മീമാക്കി മറിക്കണം, അത് മറിക്കാൻ വേണ്ടിയാണ് ഹാങ്ങിങ് മീം കൊടുത്തിരിക്കുന്നത്. കീഴ്ക്കാൻ തൂക്കായ മീം കൊടുത്തിരിക്കുന്നിടത്ത് എന്ത് ചെയ്യണം, അവിടെ നൂനിനെ മീമാക്കി മറിക്കണം. മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് സുക്കൂനുള്ള മീമാണ് അവിടെ വരുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ സുക്കൂനുള്ള മീമിനെ മറിക്കണം, ആദ്യം മറിക്കണം, രണ്ടാമതും മറിക്കണം. രണ്ട് പ്രോസസ്സ് ഒരുമിച്ച് വരുന്ന അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നാണ് അമ്പത്തിന എന്ന ഭാഗം. മീമ് നൂനിന്, അതായത് സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വരിക, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വരിക എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂനുള്ള നൂനിനെ ആദ്യം മീമാക്കി മറിക്കണം, പിന്നീട് മീമിനെ മറയ്ക്കണം. അമ്പത്തിന ഫീഹ ഹബ്ബ, അവിടെയും രണ്ട് ഹറക്കത്ത് മാത്രം ദീർഘിപ്പിക്കുക. വഴിനബം വഖബ്ബ, ഖബ്ബ ഖബ്ബ എന്ന് പറയുന്നിടത്ത് ഖ ഖനത്തതാണ്, ദ ഖനത്തതാണ്, ബ നേർത്തതാണ്. വഖബ്ബ വഖബ്ബ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വരണം ചെയ്യുക. ഇതാണ് തജ്വീദ് സംബന്ധമായി ഇവിടെ പറയാനുള്ളത്. പിന്നീട് നമുക്ക് കഴിഞ്ഞ ആയത്തുകളുടെ തുടർച്ചയായിട്ടാണ് ഇവിടെ വരുന്നത്. അതിന്റെ പദാനുപദാർത്ഥം നമ്മൾ നോക്കാം. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യന് നാശം. മാ അക്ഫറ, എന്താണ് അവനെ നന്ദി കെട്ടവനാക്കിയത്, അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായത് എന്ത് ആശ്ചര്യകരം, എത്ര ആശ്ചര്യകരമാണ് അവൻ നന്ദി കെട്ടവനായി എന്നത്. എന്നിട്ട് പറയാണ് മിൻ അയ്യി ഷൈഇൻ ഖലഖ, മിൻ അയ്യി ഷൈഇൻ ഖലഖ, അവൻ അവനെ അവന്റെ രക്ഷിതാവ് ഏത് വസ്തുവിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ, രേതുഷ് കണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബീജ കണത്തിൽ നിന്ന് ആണ് അവനെ, ഖലഖഹു അവനെ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു, എന്നിട്ട് അവൻ അതിന് ക്രമാനുസരണം രൂപപ്പെടുത്തി, പ്രത്യേക ഘടന നൽകി. പിന്നെ എന്ത് ചെയ്തു, സുമ്മ സബീല, സുമ്മ പിന്നീട്, സുമ്മ പിന്നീട്, ദെൻ, ഇംഗ്ലീഷിൽ ദെൻ എന്ന് പറയുന്ന പോലെ, നോട്ട് ലേറ്റർ, ലേറ്റർ എന്ന് പറയുകയല്ല കേട്ടോ, ലേറ്റർ എന്ന അർത്ഥത്തിലുള്ള പിന്നീടല്ല. മലയാളത്തിൽ ലേറ്റർ, മലയാളത്തിൽ പിന്നെ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമാകാം, ലേറ്റർ പിന്നീട്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം,
എന്ന അർത്ഥത്തിലല്ല. സുമ്മ എന്ന് പറയുമ്പോൾ പിന്നെ, ദെൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെയാണ്. ഇപ്പൊ ഉദാഹരണമായി, ജാ മുഹമ്മദിൻ സുമ്മ അബൂഹു, ജാ മുഹമ്മദിൻ സുമ്മ അബൂഹു, മുഹമ്മദ് വന്നു പിന്നീട് അവന്റെ പിതാവ് വന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദെൻ അതായത് വൺ ആഫ്റ്റർ അനദർ, മുഹമ്മദ് ആദ്യം വന്നു അത് കഴിഞ്ഞിട്ട് വാപ്പയും വന്നു എന്നാണ് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. കുറെ കഴിഞ്ഞിട്ട് എന്ന് അർത്ഥമില്ല. അപ്പൊ സുമ്മ അത് കഴിഞ്ഞ് സബീല വഴി, യസ്സറ എളുപ്പമാക്കി കൊടുത്തു. യസ്സറ, യസ്സറ എന്നത് യസ്സറയിലെ യ അടിസ്ഥാന അക്ഷരമാണ്. കസബ പോലെ, അസബ പോലെ, സബ്ബഹ പോലെ. സബ്ബഹ, അസബ, കസബ, നസ്ജല ഒക്കെ പോലെ ഇവിടെ യാ ഒരു അടിസ്ഥാന അക്ഷരമാണ്, ആദ്യത്തെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അപൂർണക്രിയ വരുമ്പോൾ യു യസ്സിറു എന്ന് വരും. യസ്സറ, യു യസ്സിറു. അതുകൊണ്ടാണ് നു യസ്സിറുഹു എന്ന് നാം സൂറത്തുൽ ഇൻശിറാഹിൽ പഠിച്ചത്. പിന്നീട് അവന് വഴി എളുപ്പമാക്കി കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മനുഷ്യനിവിടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല തിരക്കാരുണ്ടല്ലോ, നമുക്ക് വളരെ എളുപ്പമുണ്ട് ചിന്തിക്കാൻ വേണ്ടി. ഖുർആൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളെ സമയത്തോളം അവന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അവന്റെ ഗോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം അതിന് ഖുർആനെ ഫോളോ ചെയ്യാത്ത ഒരാളെ സമയത്തോളം അയാൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എന്താണ് അയാൾക്കൊരു മാർഗദർശനം, ഒരു ഗൈഡ് ലൈൻസ്? അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷേ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന ഓപ്പറേറ്റേഴ്സ് മാനുവൽ ഇല്ല, ആർക്കും അറിയില്ല എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയ പാടെ അവന് സൗകര്യപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നു. ചിലർക്ക് മൊബൈൽ കിട്ടിയപ്പോൾ ഉടനെ തന്നെ അതിൽ നോക്കിയപ്പോൾ ഫാന്റാസ്റ്റിക് ആയിട്ട് കാൽക്കുലേറ്റർ വരുന്നുണ്ട്, ഉടനെ എടുത്ത് വെച്ച് കാൽക്കുലേറ്റർ ഉപയോഗിച്ചു. വേറൊരാൾ നോക്കിയപ്പോൾ, അടുത്ത് നോക്കിയപ്പോൾ അതിൽ ഗൂഗിൾ ക്രോം കണ്ടു, ഉടനെ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അയാൾക്ക് യൂട്യൂബിലേക്ക് പോയി. അപ്പോൾ അയാൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഇത് യൂട്യൂബ് ഉപയോഗിക്കാനുള്ളതാണ് ഈ സെറ്റ് എന്നാണ് വിചാരിച്ചത്. മറ്റൊരാൾ വിചാരിച്ചത് എന്താണ്, ഇതൊരു കാൽക്കുലേറ്ററാണ് അയാൾ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറൊരാൾ നോക്കിയപ്പോൾ അതിനകത്ത് വാട്സപ്പ് ആപ്ലിക്കേഷൻ കണ്ടു, അവിടെ ക്ലിക്ക് ചെയ്ത് അയാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റി. അപ്പോൾ അയാൾ വിചാരിച്ചു ഇത് വാട്സപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഡിവൈസ് മാത്രമാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്നു എന്നതല്ലാതെ അവന് കൃത്യമായ ഒരു 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 മാർഗദർശനമുണ്ടോ, എങ്ങോട്ട് പോകണം, കിഴക്കോട്ടാണോ പോകുന്നത്, പടിഞ്ഞാറോട്ടാണോ പോകേണ്ടത്, ഈ വഴിയാണോ സ്വീകരിക്കേണ്ടത്, ആ വഴിയാണോ സ്വീകരിക്കേണ്ടത്, ഈ വഴി പോയാൽ എവിടെ എത്തും, ഈ വഴി പോയാൽ എവിടെ എത്തും എന്ന് അറിയോ? അറിയില്ല. അതാണ് തുമ്മ സബീല. പിന്നീട് വഴി, സബീല നമുക്കറിയാം, സബീല എന്ന് പറഞ്ഞാൽ വഴി. സബീല എന്നത് സിറാത്തിന്റെ പര്യായപദമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 10 കൽപ്പനകൾ പഠിച്ചു. 10 കൽപ്പനകൾ പഠിച്ചപ്പോൾ അവസാനം പറഞ്ഞെന്താണ്, അന്ന ഹാദ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴി, മാർഗം, സിറാത്ത് മാർഗം. സിറാത്ത് ഇതാണ്, ഈ അന്ന ഹാദ ഇതാണ് സിറാത്ത് മാർഗം, സിറാത്തി എന്റെ മാർഗം, മുസ്തഖീമൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള. ഫത്തബിഉഹു, യു ഫോളോ ഇറ്റ്, നിങ്ങൾ അതിനെ പിൻപറ്റുക. പിന്നീടെന്ന് പറഞ്ഞു, വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. എന്ത് പിൻപറ്റരുത്? അസ്സുബുൽ, സബീലിന്റെ ബഹുവചന പറഞ്ഞു, സബീലിന്റെ ബഹുവചനമാണ് പറഞ്ഞത്. അപ്പോ അവിടെ സിറാത്തിനെ എന്റെ പര്യായമായിട്ടാണ് സബീൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഉപയോഗിക്കാവുന്ന അർത്ഥം മനസ്സിലാക്കാവുന്ന സബീല. പിന്നീട് അവന് മാർഗം എളുപ്പമാക്കി കൊടുത്തു. വേറെ ചില സ്ഥലങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഹദൈനാഹു നജ്ദൈൻ, നമ്മൾ പഠിച്ചതാണ് രണ്ട് മാർഗം, തെളിഞ്ഞ രണ്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. സൂറത്ത് ഇൻസാനിൽ പഠിച്ചു, ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, ഇന്ന ഹദൈനാഹു സബീല, അവന് നാം വഴി കാണിച്ചു കൊടുത്തു.
ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ അവന് നന്ദിയുള്ളവനായിട്ട് ജീവിക്കാം, ഇമ്മ കഫൂറ അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. അപ്പോൾ വഴി കാണിച്ചു കൊടുത്തു. ഇത് വേറെ ആർക്കും കിട്ടുന്നില്ല. അതായത് ഖുർആനെ ഗൈഡ് ലൈൻസ് ആയിട്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂടേ, വേറെ എവിടെയും ഇല്ല, വേറെ എവിടെയും ഇല്ല. അതായത് പ്രവാചകന്മാർ ആഗതനായപ്പോൾ ആ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ആ പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂട്ടർ അതിലെ, അതായത് മാനുഫാക്ചറിന്റെ റെപ്രസെൻറ്റേറ്റീവ് വരും. മാനുഫാക്ചറിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഖാലിഫിന്റെ സിസ്റ്റാവിന്റെ റെപ്രസെൻറ്റേറ്റീവ് കാലാകാലങ്ങളിൽ വരും. വന്നിട്ട് എന്ത് ചെയ്യും, ഇതാണ് ഓപ്പറേറ്റേഴ്സ് മാനുവൽ, ഈ മാനുവൽ കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും. അത് ഫൈനലായിട്ട് നമ്മളതിൽ ഇരിപ്പുണ്ട്, ഫൈനൽ ടെസ്റ്റമെന്റ്, അതായത് ഫൈനൽ വെർഷൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഫൈനൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷമില്ല, ഫൈനൽ വെർഷനാണ് ഖുർആൻ. ആ ഫൈനൽ വെർഷൻ കൊടുത്തിട്ടുണ്ട്. യസ്സറഹു, അവന് എളുപ്പമാക്കി കൊടുത്തു. അപ്പോ ഇതൊരു ഭയങ്കര സംഭവമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഒരു വഴിയറിയാതെ എങ്ങനെ ജീവിക്കണം എന്നറിയാതെ ജീവിക്കുന്ന ഒരാളെ സമയത്തോളം അവന് ഖുർആൻ കിട്ടിക്കഴിഞ്ഞാൽ അവന് ശരിയായ മാർഗം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ വരുന്ന ഒരാളെ സമയത്തോളം നോക്കുമ്പോൾ എന്താണ്, മഹാ ആശ്ചര്യം. അവന് വഴി മനസ്സിലായി. വഴിയറിയാതെ ഉഴലുന്ന ഒരാളെ സമയത്തോളം അയാൾക്ക് വഴി മനസ്സിലായാൽ എന്താണ് സംഭവം, ഒരു ഭയങ്കര സന്തോഷം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മാ അക്ബറഹു, അവനെ നന്ദി കേട്ടവനാക്കിയത് എന്ത് ആശ്ചര്യകരം ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മാ അക്ബറഹുവിന്റെ പ്രയോഗം. എന്നിട്ട് പറഞ്ഞു, പിന്നീടെന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്, എങ്ങനെയാണ് അവൻ ജനിച്ചു വളർന്നു വന്നത്, പിന്നീട് അവന് വഴി വഴി ലഭിച്ചത് എങ്ങനെയാണ്, വഴി മാർഗദർശനം ലഭിച്ചത് എങ്ങനെയാണ്. സബീല യസ്റഹു, ആ മാർഗങ്ങൾ അവന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അവൻ നന്ദി കെട്ടവനായത് ആശ്ചര്യകരം തന്നെ. തുമ്മ അമാത്തഹു, പിന്നീട് അവനെ മരിപ്പിച്ചു. അൽ ബക്രയിൽ പറഞ്ഞല്ലോ, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ, നിങ്ങൾ എന്തായിരുന്നു, മൃതപ്രായത്തിലായിരുന്നു അല്ലെങ്കിൽ മൃത അവസ്ഥയിലായിരുന്നു. കുന്തും അംവാതൻ ഫഅഹ്യാകും, പിന്നീട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. തുമ്മ അമാതക്കും, തുമ്മ യുമീതുക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും. തുമ്മ യുഹ്യീകും, പിന്നീട് അവൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. അപ്പോ ഇതാണ് പ്രക്രിയ. അപ്പൊ മനുഷ്യൻ ഇവിടെ നേരത്തെ ഖലഖഹു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ആ നേരത്തെ മൃതാവസ്ഥയിലായിരുന്നു എന്ന കാര്യം ആദ്യത്തെ കാര്യം പറയാറുണ്ട്. കാരണം ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങളെ വളരെ മോശമായ ഒരു വസ്തുവിൽ നിന്നാണ് നിങ്ങളുടെ ആവിർഭാവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ മൃതാവസ്ഥയിലാണ് എന്ന കാര്യം പറഞ്ഞില്ല. അപ്പൊ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ ഉടലെടുത്തു എന്നതാണ് മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആ മോശമായ അവസ്ഥയിൽ നിന്നും അവൻ ഉണ്ടായി ആവിർഭവിച്ചു എന്ന കാര്യം ഓർമ്മപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ മിൻ ഐഷയിൻ ഖലഖഹു എന്ന കാര്യം എടുത്തു പറഞ്ഞു. അതിനുശേഷം പിന്നീട് പറഞ്ഞു എന്താണ്, ثم اماته പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും. فاقبره അവിടെ മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം. ആ പ്രക്രിയ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അമാത്ത മരിപ്പിച്ചു, അഹ്യ ജീവിപ്പിച്ചു. അമാത്ത മരിപ്പിച്ചു, അതിന്റെ ഓപ്പോസിറ്റ് അഹ്യ ജീവിപ്പിച്ചു. അള്ളാഹുമ്മ അഹ്യീനി അലൽ കിതാബി വസ്സുന്ന, അള്ളാഹു എന്നെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കണം. വ അമിത്തിനി മഅൽ ഈമാനി വത്തൗബ, എന്നെ നീ ഈമാനോടും പശ്ചാത്താപത്തോടുകൂടി മരിപ്പിക്കണം. അപ്പൊ അമാത്ത മരിപ്പിച്ചു, അമിത്ത് മരിപ്പിക്കൂ. അപ്പൊ സുമ്മ അമാത്തഹു, പിന്നീട് അവനെ മരിപ്പിച്ചു. ഫഅക്ബറഹു, പിന്നീട് അവൻ മറമാടി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കുന്തും അംബാത്തൻ എന്ന ഭാഗം കഴിഞ്ഞാൽ ബാക്കി അൽബക്കയിൽ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോ അമാത്തഹു, അപ്പോ നേരത്തെ ഒന്നുമല്ലാതിരുന്ന വളരെ നിന്ദ്യമായ അവസ്ഥയിൽ നിന്നും അവനെ ജീവിപ്പിച്ചു, പിന്നീട് അവന് മാർഗദർശനം നൽകി, പിന്നീട് അവനെ മരിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മണ്ണിൽ കുഴിച്ചുമുട്ടും. എല്ലാ
രീതിയിലും അല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളിലും ആ മറമാടൽ പ്രക്രിയ നിലനിന്നിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കറിയാം, കാക്കയിലൂടെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ പക്ഷികളും അങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റ് ജീവജാലങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യുന്നു, മരിച്ച് മണ്ണിൽ അവനെ മറമാടുന്നു. അപ്പൊ അക്ബർ എന്ന് പറഞ്ഞാൽ മറമാടി. കബറിൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കബറിൻ ശവക്കുഴി, കബറിൻ ശവക്കുറി ശവക്കുഴി. അതിന്റെ ബഹുവചനം ഖുബൂറിൻ പഠിച്ചു. കബറിൻ ശവക്കുറി ശവക്കുഴി, അക്ബർ അവൻ കുഴിയിൽ മറമാടി, കുഴിയിൽ മറമാടി, അക്ബറ മറമാടി. അമാത്ത മരിപ്പിച്ചു, അഹിയ ജീവിപ്പിച്ചു. അപ്പോ അവനെ മരിപ്പിക്കുന്നു, അക്ബറഹു പിന്നീട് മറമാടുന്നു. സുമ്മ ഇദാ ശാഅ, പിന്നീട്, ദെൻ ഇദാ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്. ഷാ നമുക്കറിയാം, ഇതായും അറിയാം, ഇദാ ശാഅ അവൻ ഉദ്ദേശിക്കുമ്പോൾ, ഇച്ഛിക്കുമ്പോൾ. അൻശറ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അൻശറ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. നേരത്തെ മരിച്ചു കിടന്നതിനെ എന്ത് ചെയ്യുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. അപ്പൊ അൻശറ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിച്ചു. അൻശറ ഗ്രൂപ്പാണത്, നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ നെഷറ പഠിച്ചു, നെഷറ എന്തായിരുന്നു, വൈദൽ നുഷിറത്ത് പഠിച്ചല്ലോ, എവിടെയാണ് പഠിച്ചത്, വൈദ സ്വഹഫ് നുഷിറത്ത്, വൈദ സ്വഹഫ് നുഷിറത്ത്, ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ. അവിടെ എന്താണ്, ഡിസ്ക്ലോസ് ചെയ്തു എന്നതാണ്. നെഷറ എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്തു. അതേസമയം അൻഷറ എന്ന് പറഞ്ഞാലോ, അൻഷറ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടന്നതിനെ ജീവിപ്പിച്ചു. അൻഷറ മരിച്ചു കിടന്നതിനെ ജീവിപ്പിച്ചു, പുനരുജ്ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. കല്ല, അല്ല, ഇവിടെ എന്താണ്, നേരത്തെ പറഞ്ഞത് ഒരു ചോദ്യത്തിന് ഉത്തരം അല്ല എന്ന് പറയുന്നത് പോലെ അല്ല. അങ്ങനെ അല്ല, അല്ലയുടെ പ്രയോഗം അല്ലെങ്കിൽ കല്ലായുടെ പ്രയോഗം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കെ കേൾവിക്കാരൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് നാം മലയാളത്തിൽ പറയുന്ന പോലെയുള്ള അല്ലയാണ് കല്ല. കല്ല, അല്ല, അങ്ങനെ അല്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ലമ്മാ യഖ്ളി മാ അമറ, കദാ യഖ്ളി എന്നാണ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദുർബലാക്ഷങ്ങളുടെ കൂട്ടത്തിൽ. കദാ യഖ്ളി, വിധിച്ചു അല്ലെങ്കിൽ നിറവേറ്റി. കദാ വിധിച്ചു, കദാ വിധിച്ചു അല്ലെങ്കിൽ നിറവേറ്റി, വിധിച്ചു അല്ലെങ്കിൽ നിറവേറ്റി. വിധിച്ചു എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ് കാളിൻ ജഡ്ജായി മാറുന്നത്. കദാ വിധിച്ചു, നിർവഹിച്ചു എന്ന അർത്ഥത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്, കല വീട്ടി എന്ന് പറയുന്നത്. കലാവിനെ വീട്ടി എന്ന് പറയേണ്ട കാര്യമില്ല. ചിലത് ചില ചില സംഗതി നമ്മൾ ചെറിയ കുളം, നടുമധ്യ സെന്റർ എന്നൊക്കെ പറയുന്ന പോലെ, പോസ്റ്റ് തൂണ്, ടോർച്ച് ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള പ്രയോഗമാണ്. രണ്ടെണ്ണം പറയേണ്ട കാര്യമില്ല. അപ്പൊ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് നിർവഹിക്കാതെ പോയതിനെ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കലൽ വക്തു, നമസ്കാരം മലൽ വക്തു, എന്നാണ് സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് കല എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ ബാധ്യതയായത്, ഞാൻ നിർവഹിച്ചു, നിറവേറ്റി എന്ന അർത്ഥത്തിലാണ് കല വരുന്നത്, നിർവഹിച്ചു. അപ്പൊ ആ അർത്ഥമാണ് ഇവിടെ ലമ്മ യഖ്ളി, അവൻ നിറവേറ്റിയിട്ടില്ല. അപ്പൊ യഖ്ളി എന്ന് വരേണ്ടടുത്താണ്. അപ്പൊ ലമ്മ യഖ്ളി എന്നതിനെ എങ്ങനെ എഴുതി വെക്കണം നാം, ലമ്മ അധികം യഖ്ളി എന്ന് എഴുതണം കേട്ടോ. ലമ്മ അധികം യഖ്ളി ആയിട്ട് എഴുതണം. ഈസ് ഈക്വൽ ടു ലമ്മ യഖ്ളി, ലമ്മ യഖ്ളി. അങ്ങനെ വരുമ്പോൾ അവസാനം എന്ത് വരും, ദുർബലാക്ഷരം പോകും.
ദുർബലാശം പോകുന്ന ഇൻഷാല്ലാ നമ്മൾ പിന്നീട് പഠിക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നമ്മൾ ഒരുപാട് കാര്യം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓർമ്മിച്ചേക്കാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും നമ്മുടെ ക്ലാസ്സിൽ പല തരക്കാർ പല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നവർ പ്രീവിയസ് നോളജ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ലമ്മ യഖ്ദി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവൻ അവനോട് കൽപ്പിച്ചത്. മാ എന്തെന്നാണോ അത്, അമറ അവൻ കൽപ്പിച്ചു, ഹു അവനോട്. അപ്പോ അവൻ എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു? നേരത്തെ പറഞ്ഞ റബ്ബിനെ സൂചിപ്പിക്കുകയാണ്. മാ അക്ഫറഹു എന്ന് പറഞ്ഞല്ലോ, കുത്തിലെ ലെൻസാനു മാ അക്ഫർ, അവനെ നന്ദി കെട്ടവനാക്കിയവൻ, അല്ലെങ്കിൽ ഇവിടെ വ്യംഗ്യമായ രീതിയിൽ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ അവൻ എന്ന് പറയുന്നത്. സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു സൂചകം ഈ ആയത്തുകളിലുണ്ട്, അതിനാണ് പറയുന്നത്. ഖുതില ലിൻസാനു മാ അക്ഫറഹു, അവൻ നന്ദി കെട്ടവൻ. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചത് ഏത് വസ്തുവിൽ നിന്നാണ്. അപ്പൊ അവിടെ സൃഷ്ടാവിനെ കുറിച്ചുള്ള പരാമർശം വ്യംഗ്യമായിട്ടുണ്ട്, അവൻ സൃഷ്ടിച്ചു എന്നത്. ആ അവനെയാണ് അവൻ കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല, അഥവാ അവൻ്റെ സൃഷ്ടാവിനെയാണല്ലോ അവിടെ സൂചിപ്പിക്കുന്നത്. അവൻ്റെ സൃഷ്ടാവ് എന്താണോ അവനോട് കൽപ്പിച്ചത് അവൻ അത് നിർവഹിച്ചിട്ടില്ല എന്നത് ഒരു മേജർ ക്രൈമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രധാന അപരാധമാണ്. കാരണം എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ എന്ത് ലക്ഷ്യത്തിൽ മാനുഫാക്ചർ ചെയ്തു, ഉൽപ്പാദിപ്പിച്ചു, ആ പ്രൊഡക്റ്റിൻ്റെ ലക്ഷ്യം ആ പ്രൊഡക്റ്റ് നിറവേറ്റണമല്ലോ. ഇപ്പോൾ റേഡിയോ ആണ്, റേഡിയോ നിർമ്മിച്ചാൽ അത് എന്ത് വേണം, അതിൽ റേഡിയോ സ്റ്റേഷൻ, നമ്മൾ സ്റ്റേഷൻ മാറ്റി മാറ്റി പിടിക്കുമ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് റിലേ ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. അതല്ലാതെ അവിടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഭംഗിയുള്ളതാണ്, അതൊരു വീട്ടിനൊരു അലങ്കാരമാണ്, അങ്ങനെ വെച്ചിരുന്ന ആൾക്കാർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് റേഡിയോ ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് അല്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലക്ഷ്യമുണ്ട്. അപ്പം അതേപോലെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ ലക്ഷ്യമില്ലാതെയാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ ഒരു മഹാജനസഞ്ചയം എന്താണ്, ഒരു വ്യർത്ഥമായ ഒരു ആളുടെ ഒരു കളി പോലെ അല്ലെങ്കിൽ തമാശ പോലെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ ഉണ്ടാകുമോ? ഒരു ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ, അത് ആ മാനുഫാക്ചറർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ഒരു ലക്ഷ്യമില്ലാതെ ഉൽപ്പാദിപ്പിക്കും? ഇല്ല, ആ പ്രൊഡക്റ്റിന് ഒരു ഒരു ലക്ഷ്യം കാണും. അത് വളരെ വ്യക്തമായി ഖുർആൻ ചോദിക്കുന്നുണ്ട്. അം ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ കരുതിയോ നാം നിങ്ങളെ ഒരു തമാശയായിട്ട് കളിയായി വിനോദമായി സൃഷ്ടിച്ചു എന്ന്? എന്ന് ചോദിക്കുന്നതോടൊപ്പം മറ്റു സ്ഥലത്ത് അതിന് മറുപടിയും പറയുന്നുണ്ട്. അമ്മ ഖലഖത്തുൽ ജിന്നവൽ ഇൻസ ഇല്ലാലിയബ്ദൂൻ, അമ്മ ഖലഖത്തുൽ ജിന്നവൽ ഇൻസ ഇല്ലാലിയബ്ദൂൻ, തീർച്ചയായും മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വഴിപ്പെട്ട് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അതാണ് ആ പ്രൊഡക്റ്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഒരുപാട് രീതികൾ, ഘടനകൾ ഉണ്ട്. ആ നാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായ എല്ലാ സംഗതികളും ആ സൃഷ്ടാവിൻ്റെ ഘടന, അല്ലെങ്കിൽ ആ സൃഷ്ടാവ് ഉണ്ടാക്കി വെച്ച ആ ഘടന ഉണ്ടല്ലോ, ഖലഖഹു ഫഖദ്ദറഹു എന്ന് പറഞ്ഞല്ലോ, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, ഘടന നിശ്ചയിച്ചു, ആ ഘടനയിൽ പെട്ടതാണ്. ആ ഘടന അനുസരിച്ച് നിറവേറ്റി പോകുന്ന എന്താണ്, അത് ആരാധനയാണ്, അത് ഇബാദത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചാൽ അവൻ മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ ബി സുലുസൈ ദീനിഹി,
ഒരാൾ വിവാഹം കഴിച്ചാൽ അയാളുടെ അവൻ അവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് കംപ്ലീറ്റ് ചെയ്തു വന്നു. ഫൽ ഇത്തഖില്ലാഹ ബിസുലുസിൽ ബാഖി, ശേഷിച്ച മൂന്നിൽ ഒന്ന് ഭാഗത്തിൽ അവൻ പടച്ചവനായിപ്പെട്ട് ജീവിച്ചാൽ മതി. എന്താണ് ആ കുടുംബജീവിതം പോലും ഈ ഘടനയിൽപ്പെട്ടതാണ്. അത് നിർവഹിക്കുക എന്നതും എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. നമുക്കറിയാലോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഉപാധി അല്ലേ? ഓക്കെ, ലമ്മ യഖദിമ അമറ. അപ്പൊ അതുകൊണ്ട് അവനോട് കൽപ്പിച്ചത് എന്താണോ അത് അവൻ നിറവേറ്റിയിട്ടില്ല. ഈ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, അത് ലക്ഷ്യം അവൻ നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് അവൻ എന്തായി? നന്ദികെട്ടവൻ തന്നെയാണ്. ലമ്മ യഖദി മാ അമറ, മാ അമറ എന്തൊന്നാണോ അത്, അമറഹു അതിനെ അവൻ അതിനെ അവൻ അവനോട് കൽപ്പിച്ചു. മാ അമറഹു അവൻ കൽപ്പിച്ചു, ഹു അവനോട്. ഫൽ എന്നൂറിൽ ഇൻസാൻ, അതിനാൽ ഫൽ എന്നൂർ, ഫൽ എന്നൂർ അതിനാൽ മനുഷ്യൻ, അതിനാൽ അവൻ നോക്കട്ടെ എന്നാണ് ഫൽ എന്നൂർ എന്ന് മാത്രം പറഞ്ഞാൽ. ഫൽ എന്നൂർ, അപ്പൊ ഈ ഫൽ എന്നൂർ വൽ എഫ് അൽ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് അതിനെ പഠിക്കണം. കാരണം നമ്മൾ പഠിച്ച ഒരു പ്രയോഗം ഇഷ്ട അല്ലെങ്കിൽ നെലറയാണ് എന്ന് വിചാരിച്ചു. ഇപ്പൊ ഫൽ എന്നൂറിന്റെ പൂർണ്ണക്രിയ നെലറയാണ്. ഇപ്പൊ നെലറയുടെ കൽപ്പന നാം എന്താ പഠിച്ചത്? ഉൻലുർ ആണ് പഠിച്ചത്. ഉൻലുർ എന്ന് പറഞ്ഞാൽ നീ നോക്കൂ, അവൻ നോക്കൂ എന്നെങ്ങനെ പറയും? നീ നോക്കൂ, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു അല്ലെ? നീ നോക്കൂ, നിങ്ങൾ നോക്കൂ. നമ്മൾ പറഞ്ഞ അവൻ പ്രവർത്തിച്ചു, അവൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ പ്രവർത്തിച്ചു, നിങ്ങൾ പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതേസമയം കൽപ്പന വന്നപ്പോൾ നീ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് മാത്രമല്ലേ വന്നുള്ളൂ. അവനെ സംബന്ധിച്ച് എങ്ങനെ പറയും? അവൻ പ്രവർത്തിക്കൂ എന്നെങ്ങനെ പറയും? അവൻ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ല, മറിച്ച് അവൻ പ്രവർത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. അതാണ് ഫൽ യഫ്തഹ്, ഫൽ യഫ്അൽ അവൻ പ്രവർത്തിക്കട്ടെ, ഫൽ യഫ്തഹ് അവൻ തുറക്കട്ടെ. അത് ഫായോ വായോ ചേർന്നാണ് പലപ്പോഴും വരാറുള്ളത്. ഫായും വായും അവിടെ അനിവാര്യ ഘടകമല്ല, ഫായും വായും അവിടെ അനിവാര്യ ഘടകമല്ല, മറിച്ച് ഫായും വായും ചേർന്ന് വന്നാൽ ഫൽ യഫ് ഫൽ അന്ദുർ ഫൽ വൽ യഫ്തഹ് വൽ വൽ തന്ദുർ വൽ തന്ദുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ഗദിൻ പഠിച്ചല്ലോ. വൽ തന്ദുർ നഫ്സുൻ, അപ്പൊ ആത്മാവ്, ഓരോ ആത്മാവും നോക്കട്ടെ. അപ്പൊ തന്ദുർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ തന്ദുർ എന്ന് പറഞ്ഞാൽ അവൾ നോക്കട്ടെ എന്നാണ്. നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ട് അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഫൽ തന്ദുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ഗദിൻ, ഇവിടെ പറഞ്ഞു ഫൽ യന്ദുർ അവൻ നോക്കട്ടെ. ഇവിടെ ഇൻസാൻ വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവൻ എന്ന കാര്യം എടുക്കേണ്ട കാര്യമില്ല. ഫൽ എന്നുർ അൽ ഇൻസാൻ, ഫൽ എന്നുരിൽ ഇൻസാൻ മനുഷ്യൻ നോക്കട്ടെ, അങ്ങനെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോ ഫൽ എന്നുർ എന്നതിന്റെ റായൻ സുക്കുനാണ്, അൽ ഇൻസാന്റെ അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നതാണ്. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫിന് തൊട്ട് മുമ്പ് ഒരു ഒരു ക്രിയയ്ക്ക് സുക്കുൻ വന്നാൽ അതിനെ കെസ്റായിട്ടാണ്, കെസ്റാക്കിയാണ് ചേർത്ത് വായിക്കുന്നത്. ഫൽ യന്ദുർ എന്ന റായൻ സുക്കുനാണ്, പക്ഷെ ഇൻസാന്റെ കൂടെ ചേർത്തപ്പോൾ എന്തായി? ഫൽ യന്ദുറിൽ ഇൻസാനു, മനുഷ്യൻ നോക്കട്ടെ. മനുഷ്യൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണു വെച്ച് കണ്ണാടി വെച്ച് നോക്കുന്നതിനെ കുറിച്ചല്ല, മനുഷ്യൻ ചിന്തിച്ച് നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ എന്നാണ്. എവിടെ നോക്കട്ടെ? ഇലാ തആമിഹി, അവന്റെ ആഹാരത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്. അവൻ ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അന്നത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പണിയെടുക്കുന്നതെന്നാണ് പറയുന്നത്, പറയപ്പെടുന്നതാണ് കേട്ടോ. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അല്ല. ഒരു വലിയൊരു ഒരു ഒരു കമ്പനിയുടെ ലോക പ്രശസ്തമായ ഒരു വലിയ സ്ഥാപനത്തിന്റെ എന്നല്ല, ലോകത്ത് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്രേ, ഒരു ചാൻ വയറ്റിന് വേണ്ടിയാണ് ഈ പണമെല്ലാം സമ്പാദിക്കുന്നതെങ്കിൽ എന്തിന് ഞാൻ സമ്പാദിക്കണം അല്ലെ? അവസാനം മാറ്റിക്കുറുക്കി നോക്കിയാൽ എന്താണ്? ഈ ആമാശയത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ കുറിച്ച്, അതായത് ദൈവനിഷേധം കാണിക്കുന്നുണ്ടല്ലോ, പടച്ചവനെ മറന്നു ജീവിക്കുന്നവൻ, അവനെന്താണ്? അവൻ വാരിക്കൂട്ടുന്നതെല്ലാം ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ്. അവനെ കാച്ചിക്കുറുക്കി നോക്കിയാൽ ഈ ഒരു ചാൻ വയറ്റിന് വേണ്ടിയാണ്. അങ്ങനെ
തിന്നാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അവന് ചിന്തിക്കാൻ ഗുണപാഠങ്ങളുണ്ട്. ഇലാ തഹാമി, അവൻ്റെ ആഹാരത്തെ കുറിച്ച് നോക്കട്ടെ. ഫല്ലെന്തോർ ലെൻസാണ് ഇലാ തഹാമിഹി അന്നാ സബബനൽ മാ, അന്നാ തീർച്ചയായും നാം പഠിച്ചതാണ്. ഇന്ന ഇന്നയാണ് നാം യഥാർത്ഥത്തിൽ ഈ രീതി പഠിച്ചത്. പക്ഷെ അന്നയും അതേ രീതി നമുക്ക് പറയാവുന്നതാണ്. അന്നഹു അവനാണ് എന്ന്, അന്നഹും അവരാണ് എന്ന്, അന്നക്ക നീയാണ് എന്ന്, അന്നക്കും നിങ്ങളാണ് എന്ന്, അന്നീ ഞാനാണ് എന്ന്, അന്ന ഞങ്ങളാണ് എന്ന്, അന്നഹ അവളാണ് എന്ന്. പക്ഷെ ഇവിടെ അന്ന എന്ന് പറയുന്നാൽ എന്താണ്? പല്ല് എന്തോർ നോക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ. അന്നാ തീർച്ചയായും നാം അങ്ങനെയാണ് എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കട്ടെ. ഇല്ലാത്ത ആമിഹി അവൻ ആഹാരത്തിലേക്ക് നോക്കട്ടെ. ഇങ്ങനെ അന്നാ സബബിന, നാം ചൊരിഞ്ഞു എന്ന കാര്യമാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഇത് നമുക്ക് ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഭാഷയുടെ വ്യാകരണം അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെയധികം അരോചകമായിട്ട് തോന്നും, വല്ലാത്ത കല്ലടിയായിട്ട് തോന്നും. ഭാഷയിലെ ഫ്ലുവൻസ് അല്ലെങ്കിൽ ഭാഷാപരമായി ഒഴുക്ക് ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിന്റെ ശൈലിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്നാ സബബിന, നാം ചൊരിഞ്ഞു. അന്നാ തീർച്ചയായും നാം, സബബിന ചൊരിഞ്ഞു. സബബിന, സബബിന എന്നത് ലന്ന പോലുള്ള ഒരു ക്രിയയാണ്, ലന്ന പോലെ. അപ്പൊ ലന്നയുടെ അപൂർണക്രിയ എന്താണ്? യലുന്നു. അങ്ങനെയാണെങ്കിൽ സബ്ബയുടെ അപൂർണക്രിയ എന്തായിരിക്കും? യസുബു. സബ്ബ യസുബു. കൽപ്പന എന്തായിരിക്കും? സുബ്ബ. അതിന്റെ ബഹുവചനം സുബ്ബു. ഖുർആനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ثم صبوا فوق رؤوسهم الحميم خذوه فغلوه. ഏതൊരു ഭാഗത്ത് എന്തായാലും വന്നിട്ടുണ്ട്. ثم صبوا فوق رؤوسهم الحميم, പിന്നീട് അവന്റെ അവരുടെ തലയിലൂടെ ചുട്ടുപൊള്ളുന്ന വെള്ളം ചൊരിഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനിൽ. അവിടെ എന്താ പറഞ്ഞത്? സുബ്ബു എന്നാണ് പറഞ്ഞത്. അപ്പോ സബ്ബ യസുബു. ഇനി സബ്ബയെ തന്നെ നാം ലന്ന പോലെ എടുത്താൽ ലന്ന ലന്നു ലനന്റ ലനന്തും. അപ്പോ സബ്ബ സബ്ബു, സബ്ബ സബ്ബു, സബബത്ത സബബത്തും, ലന്ന ലന്നു ലനന്റ ലനന്തും. അപ്പോ സബബ് സബബുത്ത സബബത്തും, സബബത്തു സബബിന. അന്നാ സബബിന, നാം ചൊരിഞ്ഞു എന്ന വസ്തുതയാണ് നോക്കേണ്ടത്. സബബിന, നാം ചൊരിഞ്ഞു. എന്ത് ചൊരിഞ്ഞു? അൽ മാഅ, വെള്ളം. ഇപ്പൊ നമ്മൾ കപ്പില് വെള്ളമുണ്ട്, അനേ അടുത്ത കപ്പിലേക്ക് കുറേശ്ശെ ഒഴിക്കുന്നതിന് സബബിന എന്ന് പറയാറില്ല. അതെന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ദേഷ്യം വന്നിട്ട് ഒന്നാകെ കമിഴ്ത്തി കളയുകയും ചെയ്യും. അതിനെന്ത് ചെയ്യും? അതിന് നമുക്ക് സബ്ബ എന്ന് പറയാൻ പറ്റും. ഒന്നാകെ പെട്ടെന്ന് ഒന്നിച്ച് ഒഴിക്കുന്നതിനാണ് സബ്ബ എന്ന് പറയുന്നത്. അപ്പോ നാം എന്ത് ചെയ്തു? കോരിച്ചെരിയുന്ന വെള്ളം അവന് നൽകി എന്നാണ്. അന്നാ സബബിനൽ മാഅ സബ്ബൻ സബ്ബൻ. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് സബബിന എന്നതെന്താണ്, സബ്ബ എന്നതെന്താണ്? സബ്ബ ചൊരിഞ്ഞു എന്ന ക്രിയയാണ്. സബ്ബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊരിയൽ. അപ്പോ സബ്ബ യസുബ്ബു സബ്ബുൻ എന്നാണ് അല്ലേ? കർത്ത ക്രിയാധാത് വരേണ്ടത് സബ്ബുൻ എന്നാണ്. പക്ഷേ ഫത്ഹ തൻവീൻ കൊടുത്താണ് ഇവിടെ ക്രിയാധാത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയ മുൻകടക്കുകയും അതിൻ്റെ ക്രിയാധാതു തുടർന്ന് വരികയും ചെയ്യുമ്പോൾ, ഒന്നോ രണ്ടോ വാക്കിനിടയ്ക്ക് തുടർന്ന് വരികയും ചെയ്യുമ്പോൾ ആ ക്രിയയുടെ ഇന്റൻസിറ്റിയാണ് അത് കാണിക്കുന്നത്. ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. സുൽസില എന്താണ്? ക്രിയയാണ്, പാസീവ് വോയിസിലുള്ള സുൽസില. സുൽസിലത്ത് ഉറപ്പിക്കപ്പെട്ടു, അല്ല അർദു ഭൂമി. സിൽസാൽ
ഹാ സിൽസാല ഹാ അതിന്റെ പ്രകമ്പനം. അപ്പൊ എന്തിനാണ് അവിടെ സിൽസാല എന്ന ക്രിയാപദം ഉപയോഗിച്ചത്? അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുന്നത്, തീവ്രത കാണിക്കുന്നത്. അതേപോലെ സ്വബബിനൽ മാ, നാം വെള്ളം ചൊരിഞ്ഞു അല്ലെങ്കിൽ ഒഴിച്ചു. സ്വബൻ ഒരു ഒഴിക്കൽ, ചൊരിയൽ എന്ന് പറഞ്ഞാൽ കോരിച്ചൊഴിയുന്ന മഴ അവന് വെള്ളം അവന് നാം നൽകി. സുമ ഷക്കക്കിനൽ അർദ, സുമ മാ പഠിച്ച ചെയ്യണ്ടോ, മാ വെള്ളം, മാ വെള്ളം. പക്ഷേ നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് മാ എന്ന് ഷോപ്പിൽ ഞാൻ ചോദിക്കരുത് കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുന്നതിന് അറബി ആണെങ്കിൽ മാത്രമേ മാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതല്ല അനറബിയാണ് അവിടെ പോയിട്ട് അറബി ഭാഷ സംസാരിച്ച് പഠിച്ചാണെങ്കിൽ വെള്ളത്തിന് മോയ മോയ എന്നാണ് പറയുന്നത്. മോയ വരാൻ കാരണം മാ ഉൻ എന്നതാണ് ഏകവചനം, മാ ഉൻ വെള്ളം. അതിന്റെ ബഹുവചനം ഭാഷയിലുണ്ട്. മാ ഉന്നിന്റെ ബഹുവചനം മിയാഹ് എന്നാണ്, മിയാഹുൻ ആണ്. ഹംസ് പോയിട്ട് പിന്നെ ഹ ഐമ. അപ്പോ മായുടെ ബഹുജനമാണ് മിയാഹു. അതുകൊണ്ടാണ് അതിന് മിയാഹിൽ നിന്നാണ് പിന്നീട് മിയാ എന്നത് മീ കെസറും തൊട്ട് ഉടനെ ഫത്തഹും പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ പിന്നീട് സംസാരിച്ച് വന്നപ്പോ എന്തായി മോയ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ വെള്ളത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ കുടിച്ചു, എന്ത് കുടിച്ചു? പച്ചവെള്ളം കുടിച്ചു. പച്ച വെള്ളം കുടിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഞാൻ പച്ചവെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത്, പച്ചവെള്ളം കുടിച്ചു. അപ്പൊ വേ അല്ലെങ്കിൽ വെള്ളത്തിന്റെ വേ അവിടെ പോയി എന്ന് പറയുന്നത് പോലെ മാ എന്ന വാക്ക് സംസാരത്തിൽ വന്നപ്പോ എന്തായി മോയായി വെള്ളം. സ്വബബിനൽ മാ, നാം വെള്ളത്തെ ചൊരിഞ്ഞു കൊടുത്തു. സ്വബൻ ഒരു ചൊരിയൽ, കോരിച്ചൊരിയുന്ന രീതിയിൽ. സുമ ഷക്കക്കിന, കോരിച്ചൊരിയുന്ന മഴ നൽകിയപ്പോ എന്തായി ഷക്കക്കിന പിളർത്തി. ഷക്ക ലന്ന പോലുള്ള മറ്റൊരു ക്രിയയാണ് ഷക്ക. അപ്പോ അപൂർണ ക്രിയ എന്ത് വരും? യശുക്കു, ഷക്ക യശുക്കു. അപ്പോ ഷക്ക ഷക്കു, ഷക്കക്കത്ത ഷക്കക്കത്തും, ഷക്കക്കത്തു ഷക്കക്കിന. അപ്പൊ ഷക്കക്കിന നാം പിളർത്തിയ, കോരിച്ചിരുന്ന മഴ വീണ ഉടനെ എന്തായി ഭൂമി പിളർന്നു. അതിനടിയിലുണ്ടായിരുന്ന വിത്തുകളൊക്കെ എന്തായി മുളച്ചു വരാൻ തുടങ്ങി. ഷക്കക്കിനൽ അർദ, ഭൂമിയെ നാം പിളർത്തി. ഷക്കൻ പിളർത്തൽ, നന്നായി പിളർത്തി. മഴ പെയ്ത് ഉറച്ചു കിടക്കുന്ന തറ, ആ തറയിൽ നിങ്ങൾ ആദ്യ മഴ പെയ്തതിന് ശേഷം, ആദ്യം ഒരു ചെറിയ മഴ പെയ്യുമല്ലോ, ആ മഴ പെയ്തതിന് ശേഷം ഒന്ന് കുന്താലിയോ കൈക്കോട്ടോ കൊണ്ടൊന്ന് വെട്ടി നോക്കുക. അപ്പൊ എന്തായിരിക്കും? ആദ്യ മഴ എന്നുകൊണ്ട് മണ്ണ് ഇളകിയിട്ടുണ്ടാവില്ല, സ്ട്രോങ് തന്നെ ആയിരിക്കും. അത് രണ്ട് മൂന്ന് മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ ഒന്നുകൂടെ വെട്ടി നോക്കണം. അപ്പൊ ആ മണ്ണിനെ ഇളക്കം തട്ടിയതായി മനസ്സിലാവും. അതാണ് ശക്കക്കനൽ അർല എന്ന് പറഞ്ഞത്. ഭൂമിയെ നാം പിളർത്തി, ശക്കൻ ഒരു പിളർത്തൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമി പിളർത്തിയിട്ട് ആരെങ്ങോട്ട് താഴ്ന്നു പോകാൻ പറ്റിയ പിളർത്തലല്ല പറഞ്ഞത്, എന്ത് എന്തിനു വേണ്ടിയാണ് പിളർത്തിയെന്ന് തുള്ളെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഓരോ വിത്തും മുളച്ചു വരത്തക്ക രീതിയിൽ എന്തായി ഭൂമി പിളർത്തി എന്ന് ആകാം. അതേപോലെ ഭൂമി എന്തായി ഇളകിയ മണ്ണായി തീർന്നു. ആ മണ്ണ് ഉറച്ചു കിടന്ന മണ്ണ് ഇളകിയ മണ്ണായി തീർന്നു. ഇടിയും മിന്നലും മഴയും എല്ലാം കൂടെ കൊണ്ട് ശക്കക്കന നാം പിളർത്തി, അല്ലാർന്ന ഭൂമിയെ ശക്കൻ പിളർത്തി. നന്നായി പിളർത്തി, നന്നായി ഇളക്കം ഉണ്ടാക്കി. ഇനി അത് പിളർത്തി എന്ന അക്ഷരാർത്ഥം എടുത്താൽ ഓരോ വിത്തും മണ്ണ് പിളർത്തിയാണ് പുറത്തേക്ക് വരുന്നത്. ആ രീതിയിൽ മണ്ണ് പിളർത്തി എന്നും വരാവുന്നതാണ്. തുമ്മൽ ശക്കക്കനാലുള്ള ശക്കൻ. അമ്പത്തിന്, അമ്പത്ത് എന്താണ്? മുളപ്പിച്ചു. അൻപത്ത അഞ്ചര ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ് അൻപത്ത. അൻപത്തിന, അൻപത്തിന വരുമ്പോ നാം നേരത്തെ പറഞ്ഞു അമ്പത്തിന, അമ്പത്തിന നാം മുളപ്പിച്ചു. ഫീഹ, അതിൽ, ആ ഭൂമിയിൽ. ഹബ്ബൻ, ധാന്യം. ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസാൻ, ഇന്നൽ ഇൻസാൻ ലഭ്യ ഹുസർ എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്കത് ഏകവചനമായിട്ട് തോന്നും, പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഴുവൻ മനുഷ്യരെയാണ്. അതേപോലെ ഹബ്ബ് എന്ന് പറയാൻ ധാന്യം. അപ്പോ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു മണി ഗോതമ്പ്, ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏകവചനത്തിലാണ്. അതുകൊണ്ട് അവിടെ ഒരു ഗോതമ്പ് മണിയാണ് ഉൽപ്പാദിപ്പിച്ചത് എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല.
ആ രീതിയിലാണ് ഇവിടെ ഹബ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹബ് യഥാർത്ഥത്തിൽ അതിന്റെ ഏകവചനം എന്താണ്? ഹബ്ബത്തുന്നുണ്ട്, ഹബ്ബത്തുൻ, ഹബ്ബത്തുൻ ധാന്യം, അതാണ് ശരിയായ ഏകവചനം. അതിനെ ബഹുവചനം ഹബ്ബ് എന്ന് പറയാം. അപ്പൊ ഹബ്ബത്തുൻ എന്ന താഴുള്ള പദമായതുകൊണ്ട് അതിന്റെ ബഹുവചനം ഹബ്ബാത്തുൻ എന്നും എടുക്കാം. അതേപോലെ ഹബ്ബുൻ എന്നും പറയാം, ഹബ്ബുൻ. അപ്പോ ഹബ്ബത്തുൻ ഹബ്ബുൻ ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. ഹബ്ബത്തിന്റെ ബഹുവചനം ഹബ്ബാത്തുൻ എന്നും വരാവുന്നതാണ്, പക്ഷെ അങ്ങനെ ഒരു ബഹുവചനം കണ്ടിട്ടില്ല. ഖുർആനിൽ വന്നിരിക്കുന്ന ഹബ്ബ് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? കളക്റ്റീവ് നൗൺ എന്ന നിലയ്ക്കുള്ള ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഹബ്ബത്തിനകത്ത് ഹബ്ബൻ. അപ്പൊ അതിന്റെ ഏകവചനം ഞാൻ പറഞ്ഞത് ഹബ്ബത്തിനാണ്, അതിന്റെ ഏകവചനത്തിന്റെ ബഹുവചനം ഹബ്ബാത്തിനാണ്. അതേപോലെ സമ്പത്തിന വിഹ ഹബ്ബൻ. ഇനി ഹബ്ബ്, ഹബ്ബ് എന്ന് പറഞ്ഞ എന്താണ്? ധാന്യമാണ്. അത് ഹബ്ബ് എന്ന് പറഞ്ഞാലോ ഇഷ്ടം, സ്നേഹം എന്നാണ്. സമ്പത്തിനാക്കിയ ഹബ്ബൻ, അതിൽ നാം ധാന്യം മുളപ്പിച്ചു. വൈനബൻ, ഹബ്ബൻ ധാന്യം മുളപ്പിച്ചു. ഇനബൻ മുന്തിരിയും മുളപ്പിച്ചു. ഇനബ് നേരത്തെ പറഞ്ഞതുപോലെ ഇനബ് മുന്തിരി, അതിന്റെ ബഹുജനം അഴിനാബ് എന്നാണ്, ഖുറാനിലുള്ള വാക്കാണ് അഴിനാബ്. ഇപ്പൊ മുന്തിരിയും നാം മുളപ്പിച്ചു. കവ്ബൻ പച്ചക്കറിയും മുളപ്പിച്ചു. കവ്ബ് എന്ന് പറഞ്ഞാല് മരത്തിന്റെ മരങ്ങൾക്ക് കദുബ് എന്ന് പറയും, മരത്തിന്റെ ശിഖരങ്ങൾക്ക് കദുബ് എന്ന് പറയും. പൊതുവായി കദബ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിർവചനം കൊടുക്കണമെങ്കിൽ കദബ് എന്ന് പറഞ്ഞാൽ ഒടിച്ചോ മുറിച്ചോ എടുക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ. അതിനുശേഷം പിന്നീട് അത് വീണ്ടും വളരും. ഉദാഹരണം കീര അല്ലെങ്കിൽ ചീര. ചീര നട്ട് വളർന്നു വരുമ്പോൾ നാം അതിൻ്റെ ഇലകളാണ് നുള്ളി കറി ആഹാരത്തിനായി പാകം ചെയ്യുന്നത്. അപ്പോ അത് വീണ്ടും അതിന്റെ മരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ചെടിയിൽ വീണ്ടും മുളച്ചു വരികയും ഇല വരികയും ചെയ്യും. അതാണ് കവ്ബ് എന്ന് പറയും. അതുകൊണ്ടാണ് ഒടിച്ചെടുത്തതിന് ശേഷവും പിന്നെ മുളച്ചു വരും, അതിനെ വീണ്ടും ഒടിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പച്ചക്കറി എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മുന്തിരി നൽകി, കവ്ബ് പച്ചക്കറി നൽകി. അനബിന്റെ ബഹുജനമാണ് അനാബ്. കവ്ബൻ തീർന്നില്ല. എന്തൊക്കെ മുളപ്പിച്ചു തന്നു എന്നത് പിന്നെ ശേഷം തുടർന്നു വരുന്ന ഭാഗത്തും വരുന്നുണ്ട്. ഇവിടെ നാം ഇവിടെ നിർത്തുകയാണ്. ഐനബൻ വക്കബൻ. ഇനി ഇതിന്റെ ഭാഷാപരമായ വിശകലനം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഭാഷാപരമായ വിശകലനത്തിലേക്ക് ഞാൻ പോവുകയാണ്. ചില ഭാഗങ്ങൾ അല്പം നീണ്ടുപോയി എന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഇതിന്റെ ഭാഷാപരമായ വിശകലനത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ്. സംശയമുള്ളവർക്ക് ആ സംശയം ചോദിക്കാവുന്നതാണ്. ഇടയ്ക്ക് ഓർമ്മ ഓർമ്മ വെച്ച് അത് സംശയം ചോദിക്കാം. ഭാഷാപരമായി പറഞ്ഞാൽ സുമ സബീല യസ്സറ ഹു. യസ്സറ എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, അതിന്റെ കർമ്മം സബീലാണ്. പക്ഷെ സബീൽ ഇവിടെ മുൻകടത്തിയിരിക്കുകയാണ് അതിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട്. പിന്നീട് നാം വഴി കാണിച്ചു കൊടുത്തു. അതൊരു മഹാസംഭവമായതുകൊണ്ടാണ് സബീല് മുൻകടത്തി മുൻപേ പറഞ്ഞത്. യസ്സറഹു അവനെ എളുപ്പമാക്കി കൊടുത്തു. സുമ യസ്സറ സബീല ലഹു എന്നാണ് വരേണ്ടത്. അവന് വേണ്ടി നാം യസ്സറ സബീല വഴിയെ എളുപ്പമാക്കി കൊടുത്തു എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്, സുമ സബീല യസ്സറഹു. അപ്പോ സബീലിന്റെ ഫത്ഹ് വരാൻ കാരണം എന്താണ്? അത് ഒബ്ജക്റ്റീവ് കേസിലായതുകൊണ്ടാണ്, ഒബ്ജക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ്. സുമ അമാതഹു, പിന്നീട് അവനെ മരിപ്പിച്ചു. അപ്പൊ അമാത്ത എന്നത് ക്രിയയാണ്, പൂർണ്ണക്രിയയാണ്. അമാത്ത ഹു, അമാത്തയുടെ കൂടെയുള്ള ഹു എന്താണ്? കർമ്മമാണ്. കാരണം എന്താണ്?
ക്രിയയുടെ കൂടെ ചേർന്ന് വരുന്ന സർവനാമമെല്ലാം കർമ്മമായിരിക്കും. അക്ബറഹു, അവിടെയും അതേ നിയമം തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു കർമ്മം വന്നു എന്നത് മാത്രമാണ് നാം പഠിച്ച ആ വ്യാകരണത്തിൽ എടുത്തു പറയേണ്ട ഭാഗം. തുമ്മ ഇദാ ഷാഅ അൻശറ, ഇദാ ഷാഅ ഉദ്ദേശിച്ചാൽ അൻശറ, അവൻ പുനരുജ്ജീവിപ്പിക്കും, ഹു അവനെ. അപ്പൊ അൻശറഹുവിലുള്ള ഹൂവും എന്താണ്, ഒബ്ജക്റ്റീവായിട്ടാണ്, ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കല്ല ലമ്മ യഖ്ദി, ലമ്മയ്ക്ക് ശേഷം വരുന്ന അപൂർണ ക്രിയയുടെ അവസാനത്തെ ദുർബലാക്ഷരം നഷ്ടപ്പെടും. ദുർബലാക്ഷരം ഉണ്ടെങ്കിൽ അവസാന നഷ്ടം, അവസാനത്തെ അക്ഷരം നഷ്ടപ്പെടും. ലമ്മ യഖ്ദി എന്ന് പറഞ്ഞത് മാ അമറഹു, അമറ കൽപ്പ പൂർണ്ണക്രിയ, ഹു ഒബ്ജക്റ്റ്. ഫലെന്തോർ, അവൻ നോക്കട്ടെ. അത് അപ്രകാരമുള്ള ക്രിയാപ്രയോഗങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അല്ലിൻസാരു, ആര് നോക്കട്ടെ, മനുഷ്യൻ നോക്കട്ടെ. അപ്പൊ മനുഷ്യൻ നോക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇൻസാൻ എന്താണ്, കർത്താവായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇൻസാന് ലം വന്നത്. ഇല വന്നത് കൊണ്ട് താമിന് കെസർ വന്നു, താമിഹി. അന്ന സ്വബബിനൽ മാ, അപ്പൊ മാ എന്താണ്, ഒബ്ജക്റ്റ് ആണ്. സ്വബബിന, നാം ചുരുങ്ങു. അൽ മാ സ്വബൻ, അപ്പോ ക്രിയക്ക് ശേഷം ക്രിയാധാതു ആവർത്തിക്കുന്നത് അതിന്റെ തീവ്രത മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം. സുമ്മ ഷക്കക്കുനൽ അർദ, ഇപ്പൊ ഷക്കക്കുന എന്നത് പൂർണ്ണക്രിയയാണ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് അൽ അർദ്, അതുകൊണ്ടാണ് അതിന് ഫത്തഹത്ത് വന്നത്. ഷക്കൻ, നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാധാതു ആവർത്തിക്കുന്നത് അതിന്റെ ഇന്റൻസിറ്റി, തീവ്രത മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നാം അതിൽ, ആ ചന്ദ്രനിൽ ധാന്യം മുളപ്പിച്ചു. വണിനബൻ, മുന്തിരിയും. വഖബൻ, പച്ചക്കറി അല്ലെങ്കിൽ കീര പോലുള്ളവയും നാം ഉൽപ്പാദിപ്പിച്ചു. വണിനബൻ വഖബൻ, ഇൻഷാല്ലാ അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വ്യാകരണത്തിൽ. എല്ലാം റെഡിയല്ലേ? റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ റെഡി അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ബ്രെയിൻ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ബ്രെയിൻ എക്സസൈസുകൾ, എന്തെങ്കിലും ബ്രെയിൻ എക്സസൈസ് ചെയ്യുക. ഓക്കെ, വിരലുകൾ അനക്കാം പോലുള്ള എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ ഗ്രാമർ ഭാഗം ആദ്യം പഠിപ്പിക്കേണ്ടതായിരുന്നു. നാം ഇപ്പോൾ ഡിപ്ലോമ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം നാം പഠിച്ച ഒരു ഭാഗമാണ് ക്രിയയുടെ അവസാനം ഫത്ഹ വരുത്തുന്ന പദങ്ങൾ. ക്രിയയുടെ അവസാനം ഫത്ഹ വരുത്തുന്ന പദങ്ങൾ അൻ, ലെൻ, ഇതൻ, കൈ നാലെണ്ണം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ്സിലാണ് പഠിച്ചു, ഒന്നാമത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ആവർത്തനം ഒന്നുകൂടി ആവർത്തിച്ചു. നാമങ്ങളുടെ അവസാനം വരുന്ന അടയാളങ്ങളൊക്കെ നോക്കി, അതേപോലെ കുറച്ച് ചോദ്യ പദങ്ങൾ പഠിച്ചു. അപ്പം നേരത്തെ പഠിച്ചത് തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്തതെന്ന് മാത്രം, ചില പദങ്ങൾ പുതുതായിരിക്കും. അപ്പോൾ അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ഈ ആഴ്ച നമ്മൾ പഠിക്കേണ്ടത് അപൂർണ ക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ വരുത്തുന്ന പദങ്ങൾ. അപൂർണ ക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ വരുത്തുന്ന പദം. എന്തുകൊണ്ട് അപൂർണ ക്രിയ എന്ന് പറയുന്നത്, ക്രിയ നമുക്ക് മുഖ്യമായി മൂന്ന് ഇനം ഉണ്ടല്ലോ, മുഖ്യമായി മൂന്ന് ഇനം ക്രിയ, അതായത് പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ. വിരോധക്രിയ നമുക്ക് എടുക്കാം. വിരോധക്രിയ, കൽപ്പനക്രിയയും വിരോധക്രിയയും രണ്ട് ഗ്രൂപ്പായിട്ട് എണ്ണിയാൽ നാല് ഗ്രൂപ്പ്, നാല് ഇനങ്ങളായിട്ട് നമുക്ക് കാണാം. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, വിരോധക്രിയ, നാലെണ്ണം. അപ്പോൾ ഇവയെല്ലാം എന്താണ്, ഇവയിൽ കൽപ്പനക്രിയയും വിരോധക്രിയയും നാം അങ്ങനെ തന്നെ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം ഇല്ല, അതങ്ങനെ തന്നെ വരേണ്ടതാണ്. അതേസമയം അപൂർണക്രിയ ഉണ്ടല്ലോ, എഫ് അലു, നെഫ് അലു, അഫ് അലു എന്നൊക്കെ പറയുന്ന അപൂർണക്രിയ, ഈ അപൂർണക്രിയയുടെ അവസാനത്തിലാണ്
മാറ്റം ഉണ്ടാകുന്നത്. അതിലെ മാറ്റം, ഒരു മാറ്റം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എന്താണ്? അപൂർണഗ്രഹ അല്ല നിതൻ കൈ, അല്ല നിതൻ കൈ വന്നു കഴിഞ്ഞാൽ അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്ഹ് വരും എന്ന് പറയും. ഇപ്പോൾ പറയുന്നത് അപൂർണക്രിയയുടെ അവസാനത്തിൽ സുക്കുൻ വരാനുണ്ടാകുന്ന കാരണങ്ങൾ. അപൂർണക്രിയയുടെ അന്ത്യത്തിൽ സുക്കുൻ വരുത്തുന്ന പദങ്ങൾ, ഏത് ചില പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അപൂർണക്രിയ വന്നാൽ അവയ്ക്ക്, ആ അപൂർണക്രിയയ്ക്ക് സുക്കുൻ കൊടുക്കണം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ആ പദങ്ങൾ, സുക്കുൻ വരുത്തുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ഇൻ ലം ലമ്മ ലാമുൽ അമ്രില്ല നാഹിയ, ഇൻ ലം ലമ്മ ലാമുൽ അമ്രില്ല അന്നാഹിയ. ഒന്ന് ഇൻ, രണ്ട് ഇല്ലം, മൂന്ന് ലമ്മ, നാല് ലാമുൽ അമ്ർ കൽപ്പനയുടെ ലാം. ഫല്ലുർ എന്ന് പറഞ്ഞല്ലോ, അത് ലന്നാഹിയ വിരോധക്രിയയുടെ ല. വിരോധക്രിയയുടെ ല നമ്മൾ നേരത്തെ പഠിച്ചു. അവിടെ വിരോധമില്ലാത്ത അൽ എന്ന് പറയുമ്പോൾ അവസാനം സുക്കുനാണ് വന്നത്. അത് നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുള്ളത്, അത് പിന്നേക്ക് അതിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. ബാക്കി ലാമുൽ അമ്ർ, അപ്പൊ ലാമുൽ അമ്രിനെ കുറിച്ച് പറഞ്ഞു. ലന്നാഹിയ എന്നത് നമ്മള് എല്ലാ തഫ് അൽ എന്നതും ഫൽ എങ്കുർ എന്നതും നമ്മൾ പഠിച്ചു. ഫൽ എങ്കുർ എന്ന് പറഞ്ഞ എന്താണ്? ലാമുൽ അമ്ർ, ലാമുൽ അമ്ർ കൽപ്പനക്രിയയുടെ ലാമാണ്. ലന്നാഹിയ എന്ന് പറഞ്ഞത് വിരോധക്രിയയുടെ ലാം. ലാ തഫ് അൽ എന്ന് പറഞ്ഞു. അതെല്ലാം നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. വേറൊരു ബാബ് ഡോർ കൂടി തുറന്ന് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് രണ്ടേ രണ്ട് പദങ്ങളാണ്. ഏതൊക്കെ? ഇന്നും ലമ്മും. ഇൻ ലം, ലമ്മ എന്നൊരു പദം കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ തൽക്കാലം അതിനെ കൂട്ടുന്നില്ല. 156 പ്രാവശ്യം ലമ്മ വന്നിട്ടുണ്ടെങ്കിലും അത് ഈ ഘടനയിലല്ല പലപ്പോഴും വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇൻ വന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻ വന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻ യശാ യുദ്ഹിബ്കും വയ്യതി ബിഖൽഖൻ ജദീദ്. അപ്പോ ഇൻ യശാ, യശാഉ എന്നാണല്ലോ അപൂർണക്രിയ. യശാഉ എന്ന അപൂർണക്രിയയുടെ തൊട്ടു മുമ്പ് ഇൻ വന്നപ്പോഴെന്തായി? ഇൻ യശാ എന്നായി. ഇൻ യശാ യുദ്ഹിബ്കും വയ്യതി ബിഖൽഖൻ ജദീദ്. അടുത്തത് ഇൻ യശാ യർഹംകും, അവൻ ഉദ്ദേശിച്ചാൽ യർഹംകും, നിങ്ങൾക്ക് അവൻ പുറത്തുവരും. ഔ ഇൻ യശാ യുഅദ്ദിബുക്കും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കും. ഇപ്പൊ എന്താ ഇൻ വന്നത് കൊണ്ട് യശാഇന്, യശാ അല്ല യശാ, പിന്നെ അവസാനം സുക്കുനായി. അതേപോലെ യർഹം ഇപ്പം നോക്കണ്ട. ഔ ഇൻ യശാ യുഅദ്ദിബുക്കും, അപ്പൊ രണ്ട് സ്ഥലത്തും യശാ യശാഉ എന്നിടത്ത് എന്താണ് ഇൻ വന്നത് കൊണ്ട് യശാ എന്നാണ്. മൂന്നാമത്തെ ഉദാഹരണം. സവാ ഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. മൂന്നാമത്തെ ഉദാഹരണം ലമ്മിന് ഉദാഹരണം കൊടുക്കുകയാണ്. സവാ ഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. അഅൻദർതഹും, നീ മുന്നറിയിപ്പ് നൽകുന്നതും. അം ലം തുൻദിർഹും, നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുന്നതും. അപ്പൊ അവിടെ എന്തുണ്ട്? സവാ ഉൻ അലൈഹിം അഅൻദർതഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകി. അൻദർത്തഹും, ലം തൻദിർ, നീ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും അവരെ വിശ്വസിക്കാൻ പോകണില്ല. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവിടെയെല്ലാം നമുക്ക് ലം ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുക. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അടുത്തത് വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അപ്പോ ലമ്മ വന്നത് കൊണ്ട് എന്താണ് ഈ ലമ്മ യദ്ഖുൽ എന്ന് ലാമിൻ സുക്കുനാണ് വരേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു സുക്കുൻ വരേണ്ട സ്ഥലത്തിന് പകരം കെസർ വരികയും, അല്ല ലമ്മ യദ്ഖുൽ, അല്ല സുക്കുൻ
വരേണ്ട അല്ല സുക്കൂനുള്ള അക്ഷരമുണ്ട്. അതിനുശേഷം ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണം പോകുന്ന അലിഫുണ്ട് എങ്കിൽ സുക്കൂനുള്ള അക്ഷരത്തെ കസറാക്കി മാറ്റണം. ലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അടുത്തത് അം ഹസബ്തും അൻ തദ്ഖുലുൽ ജന്ന ലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു ലമ്മ യഅലം ജാഹദു മിൻകും വയഅലമ സാബിരീൻ. അപ്പോ വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു വലമ്മ യഅലം വലമ്മ യഅലമില്ലാഹു അം ഹസബ്തും അൻ തദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും നിങ്ങളിൽ നിന്നുള്ള ജിഹാദ് ചെയ്യുന്നവരാരാണ് എന്ന് അറിയുന്നത് വരെ. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു. എന്തായാലും ഇവിടെ ലമ്മ വന്നതിന് ശേഷം ജലം വന്നു, ലമ്മയ്ക്ക് ശേഷം ജലം വന്നു, ജലമിന് ശേഷം അവിടെ സുഖം അപ്പം മീമിന് സുക്കുനാണല്ലോ. ലമ്മ ജലം ലമ്മ ജലമില്ലാഹു ശേഷം ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണം ഇല്ലാത്ത അരിഫ് ഉണ്ടു. അപ്പൊ എന്തായി? ലമ്മ ജലമി എന്നായി. ലമ്മ ജലം അപ്പോ സുക്കൂനിനെ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത അക്ഷരത്തിന് സുക്കുൻ കൊടുക്കേണ്ടി വരുമ്പോൾ പകരം സുക്കുൻ മാറ്റിയിട്ട് രണ്ട് സുക്കുൻ വരെ നിർത്തും. അതായത് ശേഷമുള്ളത് അരിഫാകുമ്പോൾ ആ ആദ്യത്തെ അക്ഷരത്തിന് സുക്കുന് പകരം കസറാണ് കൊടുക്കുക. ലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു. അടുത്തത് വൽതകും മിൻകും ഉമ്മത്തുൻ. വൽതകുൻ മിൻകും ഉമ്മത്തുൻ നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകട്ടെ. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. വൽതകുൻ എന്ന് എന്താണ്? ക്രിയാന്ത്യത്തിൽ സുക്കുൻ വരേണ്ട ഒരു പദമാണ് വൽതകുൻ. മറഞ്ഞ ആളോടുള്ള കൽപ്പനയാണ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫമൻഷഹിതമിൻകും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സാക്ഷിയായാൽ അശ്ശഹ്റ ഈ മാസത്തെ ഫല്യസംഹു അവൻ നോമ്പെടുക്കട്ടെ. അപ്പൊ ഇവിടെ രണ്ട് അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പദങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഇന്നും രണ്ട് ലെമ്മും. ലെമ്മയ്ക്ക് ഉദാഹരണം ഞാൻ മെനക്കെട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലോ നേരത്തെ പറഞ്ഞ ഘട്ടത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇവിടെ നമ്മൾ ക്ലാസ് ഉപസംഹരിക്കാൻ പോവുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ മൈക്രോഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്നവർക്ക് ചോദിക്കാവുന്നതാണ്. ഉദാഹരണം എട്ട് മനസ്സിലായില്ലെന്നാണ്. ഉദാഹരണം എട്ട് ലാമുൽ അമ്ർ പറഞ്ഞില്ലേ, ലാമുൽ അമ്ർ ഫൽ യസും അതാണ് ലാമുൽ അമ്രൻ ഉദാഹരണമാണ് എട്ടാമത്തെ ഉദാഹരണം. ഫമൻ ശഹിദ മിൻകും നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ സാക്ഷിയായാൽ അൽ ഷെഹ്റ ആ മാസത്തെ അതായത് റമദാൻ മാസത്തെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സാക്ഷിയായാൽ ഫൽ യസും അവൻ നോമ്പെടുക്കട്ടെ ഹു ആ മാസത്തിൽ. അപ്പൊ ഇവിടെ സുക്കുൻ വന്ന് എന്തുകൊണ്ടാണ് ഫൽ യസും പിന്നെ യസും യസൂമു എന്നല്ല വരേണ്ടത്? ഫൽ യസും അപ്പൊ മീവിൻ സുക്കുൻ വരാൻ കാരണം ലാം കൽപ്പനയുടെ ലാം ഉപയോഗിച്ചത് കൊണ്ടാണ്. ഓക്കെ.
Anything else? വേറെ ഒന്നുമില്ല. നമ്മൾ മുഖ്യമായ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഒരു പേജ് നമ്മൾ ട്രയൽ നോക്കലുണ്ടല്ലോ, അത് അഞ്ചാമത്തെ പേജാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത്. ഇതിന് നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗം മുഴുവൻ പഠിച്ചതായിട്ട് മനസ്സിലാവും. വൈ ആല റബ്ബുക്ക, ഓ നിന്റെ രക്ഷിതാവ് പറഞ്ഞു. കാല റബ്ബുക്ക, നിന്റെ രക്ഷിതാവ് പറഞ്ഞു. ഇത് കാല റബ്ബുക്ക, നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം. ലിൽ മലായിക്കത്തി, മലക്കുകൾക്ക് അല്ല കേട്ടോ, ഓട്. ലിൽ മലായിക്കത്തി, മലക്കരോട്. അപ്പോ കാലയുടെ കൂടെ ലീ ആണ് വരിക. കാല ലീ റസൂലുള്ളാഹി. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ കൊഴുത്തു ലി അബ്ബാസിൻ, ഞാൻ അബ്ബാസിനോട് പറഞ്ഞു. ഓ ലിൽ മലായിക്കത്തി, മലക്കരോട് പറഞ്ഞ സന്ദർഭം. ഇന്നി ജാഇലുൻ, ജാഇല ആക്കി, ജാഇലുൻ ആക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിയോഗിക്കുന്നവനാണ്. ഹിൽ അറലി, ഭൂമിയിൽ. ഖലീഫത്തൻ, പ്രതിനിധിയെ, ഒരു ഡെലിഗേറ്റിനെ, ഒരു അംബാസഡറെ, റെപ്രസെന്റേറ്റീവിനെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം. കാലു, അത് അവർ പറഞ്ഞു. അതജ്അലു, നീ ആക്കുകയാണോ, നിയോഗിക്കുകയാണോ. ഫീഹ, അതിൽ. മൻ യുഫ്സിദു, അഫ്സദ, കുഴപ്പമുണ്ടാക്കി. പുതിയ വാക്കാണ്, എഴുതി വെക്കണമെന്നില്ല, മനസ്സിലായ ഓർമ്മ വയ്ക്കുന്നവർ മാത്രം എഴുതി വയ്ക്കുക. മൻ യുഫ്സിദു ഫീഹ, അതിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നീ അതിൽ നിയോഗിക്കുകയാണോ. ഓ യസ്ഫിഖു ദിമാഅ, യസ്ഫിഖു എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുന്നു. രക്തം ചിന്തുന്നതിന് മാത്രമാണ് യസ്ഫിഖു എന്ന ക്രിയ ഉപയോഗിക്കുന്നത്. പിന്നീട് പക്ഷേ അത് എന്ത് ചിന്തുന്നു എന്ന വിവരം പറയണം. അത് ദിമാ ആണ്. ദമുന്റെ ബഹുജനമാണ് ദിമാ. വ നഹ്നു നുസബ്ബിഹു, നാം ആകട്ടെ. വ നഹ്നു, നാം ആകട്ടെ, വാവുൽ ഹാലാണത്. നുസബ്ബിഹു, നാം കുറ്റം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു, വൈകല്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. നുസബ്ബിഹു, നിന്നെ സ്തുതിച്ചുകൊണ്ട്. ഖദ്ദസു, നിന്നെ പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ഖദ്ദസല്ലാഹു സിർറഹു, ഖദ്ദസ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിശുദ്ധിപ്പെടുത്തുന്നു. കാല, അപ്പോ നിഴലമു മാലാത്ത അഴലമോൻ. അപ്പൊ രക്ഷിതാവ് പറഞ്ഞു, ഇനി അഴലമു, ഞാൻ അറിയുന്നു, മാലാത്ത അഴലമോൻ, നിങ്ങൾക്കറിയാത്തത്. പിന്നീട് അല്ലമ ആദമ ലസ്മാ, അല്ലമ അവൻ പഠിപ്പിച്ചു ആദമ, ആദമിന്. അല്ലസ്മാ നൗണുകൾ, കുല്ലഹ എല്ലാം, അതെല്ലാം. തുമ്മ അറളഹും, പിന്നീട് അവൻ അതിനെ പ്രദർശിപ്പിച്ചു, അറള പ്രദർശിപ്പിച്ചു. അലൽ മലായിക്കത്തി, മലക്കൾ. അപ്പൊ അറളയോടൊപ്പം വരേണ്ട ഒരു ശിലയാണ്, അല്ലെങ്കിൽ അതിനോട് അനിവാര്യമായി വരേണ്ട ഒരു പദമാണ് അല. അലൽ മലായിക്കത്തി, ഫക്കാല അംബി ഊനി. ഇപ്പൊ മലക്കളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഫക്കാല അംബി ഊനി, അതിനുശേഷം ആദനെ വേലസ്ലാം പറഞ്ഞു. അംബി ഊനി, നിങ്ങൾ എന്നെ അറിയിക്കൂ. ബി അസ്മാ ഹാഉലായി, ഇവയുടെ നൗണുകൾ അറിയിക്കൂ, പേരുകൾ അറിയിക്കൂ. ഇൻ കുന്തും സ്വാദഖീൻ, സ്വാദഖ സത്യസന്ധൻ. ഇൻ കുന്തും, നിങ്ങൾ ആയിരുന്നുവെങ്കിൽ, സ്വാദഖീൻ സത്യവാന്മാർ, ആയിരുന്നുവെങ്കിൽ എന്നല്ല പരിഭാഷപ്പെടുത്തുന്നത്. ഇൻ കുന്തും സ്വാദഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. കാലു, അവർ പറഞ്ഞു. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നിനക്ക് ഒരു ഡിഫക്റ്റും ഇല്ല. ലാ ഇൽമ ലന, ഞങ്ങൾക്ക് ഒരറിവുമില്ല. ലമ അല്ലംതന, ഞങ്ങളെ നീ എനിക്ക് നീ ലാ ഇൽമ ലന, ഞങ്ങൾക്കൊരറിവുമില്ല. ഇല്ലാമ അല്ലംതന, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നല്ലാതെ. നിനക്ക് അന്തൽ അലീമുൽ ഹക്കീം, തീർച്ചയായും ഞാൻ അല്ല, തീർച്ചയായും നീ അൽ അലീം, ഏറ്റവും അറിവുള്ളവനാണ്. അൽ ഹക്കീം, യുക്തിമാനുമാണ്. കാല, അള്ളാഹു പറഞ്ഞു. യാ ആദം, ആദമേ. അംബിഅഹും, അവർക്ക് പറയിച്ചു കൊടുക്കൂ, അവർക്ക് അറിയിച്ചു കൊടുക്കൂ. ബിഅസ്മാഇഹിം, അവരുടെ അവയുടെ നാമങ്ങൾ. ഫലമ്മ അംബഅഹും, അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ. ബിഅസ്മാഇഹിം, അവരുടെ നാമങ്ങൾ. കാല, റബ്ബ് പറഞ്ഞു. അലം അഖുൽ ലക്കും,
അപ്പൊ ലം അക്കുൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ലം വരുമ്പോഴത്തേക്ക് അവസാനത്തെ സുക്കും കൊടുക്കാം. ലം അക്കുൽ പറഞ്ഞിട്ടില്ല. അലം അക്കുൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. ലക്കും നിങ്ങളോട് ഇന്നീ അലമു ഞാൻ അറിയുന്നു എന്ന്. ഗൈബ സമാവാത്തി ആകാശങ്ങളിലെ അദൃശ്യം. വൽ അർദി ഭൂമിയിലെയും. അലമു ഞാൻ അറിയുന്നു. മാലാ തുബുദൂൻ നിങ്ങൾ അലമു മാ തുബുദൂന നിങ്ങൾ വെളിപ്പെടുത്തിയതിനെ ഞാൻ അറിയുന്നു. ഒമാക്കുന്തും തെക്കുമോ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിനെയും ഞാൻ അറിയുന്നു. ഡൗട്ടുകളൊന്നും വരാത്തത് കൊണ്ട് ഇത് ക്ലാസ് ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയങ്ങളില്ല. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനകം നാം ഒരു പേജിലെ 98 പദങ്ങൾ അല്ല അതിലും ഉപരി പഠിച്ചു കഴിഞ്ഞു. ഖുർആനിലെ ആകെ പദങ്ങളുടെ 77% നമുക്ക് മനസ്സിലാകും. ആകെ പദങ്ങളുടെ 77%. അപ്പോൾ ഖുർആൻ വായന ഒരു ദിനചര്യയാക്കുക. ദിവസവും കുറച്ച് ഭാഗങ്ങളും വായിക്കുക, മനഃപ്പാഠമാക്കുക. പറ്റുന്ന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുക. പുതിയ പുതിയ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുക. പുതുതായി മനഃപ്പാടി അവസാനം മനഃപ്പാഠമാക്കിയ പദങ്ങൾ നമ്മുടെ അവസാനം മനഃപ്പാഠമാക്കിയ ഭാഗം നമസ്കാരത്തിൽ പാരായണം ചെയ്യുക. അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ, ലാപ്ടോപ്പ്, ആവശ്യമായ മറ്റ് പഠന ഉപകരണങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ലാ ഇൽമ ലന എന്നതിൻ്റെ പ്രയോഗം എന്താണെന്ന് ആരെങ്കിലും ഒരാളെന്ന് വ്യക്തമാക്കി കാണട്ടെ. അബ്ദുൽ ജലീൽ, ലാ ഇൽമ ലന എന്താണ് അർത്ഥം? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞ പറയേ, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളുടെ കൺട്രോൾ റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ പാനലിൽ മൈക്രോഫോണിൻ്റെ അടയാളമുണ്ട്, അവിടെ ഓൺ ചെയ്യുക. ക്ലിക്ക് ചെയ്തിടത്ത് മൈക്രോഫോണിൽ ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ എല്ലാവരും കേൾക്കാം. ലാ ഇൽമ ലനയുടെ പ്രയോഗം എന്താണ്? നമ്മൾ പഠിച്ചതാണോ? ആർക്ക് പറയാം? ജലീൽ കേൾക്കുന്നില്ലേ? ഹാറൂന്, ലാ ഇൽമ ലനയുടെ കാര്യം മനസ്സിലായോ? ഒരു നാമത്തിന്റെ മുമ്പ് ലാ വരിക, അങ്ങനെ ലാം വരുന്നതിന് ലാ ലാ വരുന്ന ലായുടെ ശേഷം വരുന്ന നാമത്തിന് അൽ ഇല്ലാതിരിക്കുക, അതോടൊപ്പം അവസാനത്തിൽ ഒന്നും ചേർന്ന് വരാതിരിക്കുക, അതിൻ്റെ അവസാനത്തെ അടയാളം ഫത്ഹായിരിക്കുക, ആ നാമം ഏകവചനമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലാ ഇൽമ ലന എന്ന പ്രയോഗത്തിന് എന്ത് പേര് പറയാം നമുക്ക്? ലാ ഇൽമ ലന, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത, ലാ മാനിയ ലിമാ അതൈത, വലാ മുഅ്തിയ ലിമാ മനഅത, വർഗത്തെ നിഷേധിക്കൽ. കേട്ടോ, അപ്പൊ നമ്മള് വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്. അപ്പൊ ലാ ഇൽമ ലന ഇല്ലമ അല്ലംതന, ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അത് മലക്കുകൾ പോലും അള്ളാഹുവിന്റെ സന്നിധിയിൽ സമ്മതിക്കുകയാണ്. യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം അതിൽ ആശ്ചര്യമില്ല. പക്ഷേ ഖുർആനിലും ഹദീസിലും അല്ലെങ്കിൽ ഇസ്ലാമിലും വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചോളം
അവരെന്താണ്? അവര് മലായിക്കത്ത മലക്കുകളെ അവർ അള്ളാഹുവിന്റെ പെൺമക്കളാക്കിയെന്നാണ്. അപ്പൊ ദൈവപുത്രിമാരെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്താനങ്ങളോ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് മലക്കുകളെ. അപ്പൊ അതിനെ അവരെന്ത് ചെയ്യും? ദേവതകളെന്നോ പല പേരുകളിലൊക്കെ വിളിക്കും. അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, മാ മലക്കുകൾ മലാഖമാർ സമ്മതിക്കുകയല്ല ഇൽമലന, ഒരൊറ്റ അറിവുമില്ല, ഇല്ലാമ അല്ലംതന, ഞങ്ങൾക്ക് ഒരൊറ്റ അറിവുമില്ല, ഇല്ലാമ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ. അപ്പോ അള്ളാഹു അല്ലാത്തവർക്കൊന്നും യാതൊരു അറിവുമില്ല എന്നാ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ് മാത്രമേ മറ്റുള്ള എല്ലാവർക്കും ഉള്ളൂ. എനിവേ, അത് വർഗത്തിൽ നിഷേധിക്കുന്ന ലായാണ്. ഇപ്പൊ ചോദിച്ച ആൾക്ക് തന്നെ സൂത്രം മനസ്സിലായി. അതുകൊണ്ട് വേറെ പലർക്കും പ്രയോജനവും കിട്ടി. അപ്പൊ ഈ രീതി നമ്മൾ ചോദിച്ച് പഠിക്കുക കേട്ടോ. ആ വേറെ എന്താണുള്ളത്? അപ്പോ നമ്മള് പുതുതായി മനഃപ്പാഠമാക്കുന്ന ഖുർആന്റെ ഭാഗം നമസ്കാരത്തിൽ പാരായണം ചെയ്യുക, അങ്ങനെ അത് പഠിക്കുന്ന ഭാഗം തുടർച്ചയായിട്ട് പഠിക്കുക. നമസ്കാരത്തിൽ മാറി മാറി പാരായണം ചെയ്യുക, സൂറത്തുകൾ മാറി മാറി നമസ്കാരത്തിൽ പാരായണം ചെയ്യുക. ആ രീതിയിലൊക്കെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം അഭികരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു ഞാൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ, അവയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനായി നീയല്ലാതെ വേറെ ആരും തന്നെയില്ല. ലോകം മാറ്റുന്നവനായി നീയല്ലാതെ വേറെ ആരും തന്നെയില്ല. നീ തടയുന്നവനെ നൽകുന്നവനായി വേറെ ആരും തന്നെയില്ല. നീ നൽകിയതിനെ തടയുന്നവനും വേറെ ആരും തന്നെയില്ല. അല്ലാഹു ഞങ്ങൾക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ നൽകണം. ഇത് വരാന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കണം. തമ്പുരാന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ ഉണ്ടാകണേ റബ്ബനെ. തമ്പുരാനെ ഞങ്ങളെ നമസ്കാരം നിലത്തുന്നവരാക്കണേ. തമ്പുരാനെ ഖുർആൻ പാരായണം പഠനം അതനുസരിച്ചുള്ള പ്രവർത്തനം മുഖേന ഖുർആന്റെ വക്താക്കൾ, ഖുർആന്റെ അള്ളാഹുവിന്റെ അഹലുകാർ, അള്ളാഹുവിന്റെ ആൾക്കാർ എന്ന പദവിക്ക് അർഹമായി തീരുകയും പ്രവാചകന്മാരുടെയും സ്വാലികളുടെയും സിദ്ദീഖുകളുടെയും ഒപ്പം സ്വർഗത്തിൽ വസിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകേണ്ടത് തമ്പുരാന്. റബ്ബനാ ഫി ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന മുക്കന അസാബന്നാർ റഹ്മതുക യാ അർഹമർ റഹീം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക നശ്കുറു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതുബു ഇലൈക. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين. سيستم قوسي أنا. السلام عليكم ورحمة الله تعالى وبركاته.